hello േക്ക് ഭദ്രാസന മക്കൾക്ക് സാധ്യത ഒരുക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന എന്ന പഠന വിഷയത്തിൽ അധിഷ്ഠിതമായ നാല് ദിവസങ്ങൾ സജീവമായ പന്ത്രണ്ടാമത് കൺവെൻഷൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ പരിശുദ്ധ പിതാവിൻ്റെ അനുമതിയോടെ ആരംഭിക്കുന്നു പരിശുദ്ധ ഭാവാതിരുമേനി നേതൃത്വം നൽകുന്ന പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ശിരസ്സുകളെ നമിക്കാം െ ഞങ്ങളുടെ വിഷമിച്ചതുപോലെ ഞാനോടെ പാപോ ക്ഷമിക്കണം പരീക്ഷകരെ ഞങ്ങളെ പ്രവേശിപ്പിക്കുന്നത് പിന്നെ ഞങ്ങളെ രക്ഷിച്ചു കൊടുക്കേണ്ടത് രാജ്യം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്ത് ഉപേക്ഷിച്ചുകൊണ്ടാണ് പന്തലിന് പിന്നിൽ നിൽക്കുന്ന ഏവരും മുൻപോട്ട് കടന്നു വന്നിരിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു കൺവെൻഷൻ പന്തലിന് വെളിയിൽ നിൽക്കുന്ന എല്ലാവരും ദയവായി പന്തലിനുള്ളിലേക്ക് കടന്നു വരണമേ അനുഗ്രഹീതമായ ഈ സംഗമത്തിന് സ്വാഗതം ആശംസിക്കുവാൻ ഭദ്രാസന സെക്രട്ടറിയും കൺവെൻഷൻ ജനറൽ കൺവീനറുമായ ബഹുമാനപ്പെട്ട മാത്യു എബ്രഹാം കാരിക്കലച്ചനെ ആദരവോടെ ക്ഷണിക്കുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ മലങ്കര ഓർത്തോ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബാബാ തിരുമേനി ചങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ സഹായ പത്രാ പോലെ തായും യോഗത്തിൻ്റെ അധ്യക്ഷനുമായ അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്യോസ് തിരുമേനി ഇന്ന് പ്രബോധന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ ടി വർഗീസച്ചൻ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വന്നിയ ജോൺ ദാനിയൽ കോറപ്പിസ്കോപ്പ വന്നിയ മാത്യു തോമസ് ബഹുമാനപ്പെട്ട മാത്യു വർഗീസച്ചൻ മദ്രാസനത്തിൻ്റെ കൗൺസിലംഗങ്ങളെ സദസിൽ ഉപവിഷ്ടനായിരിക്കുന്ന കോറപ്പിസ്കോപ്പ അച്ഛന്മാരുൾപ്പെടെയുള്ള ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ ബഹുമാനപ്പെട്ട ശമ്പഷന്മാർ സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ നശ്വരമായ ഒരു ലോകത്തിലേക്കല്ല ദൈവം തമ്പുരാൻ തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ സൃഷ്ടിച്ച് ആക്കിവച്ചത് എന്നുള്ളത് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നാം ദൈവത്തോട് ഒരുമിച്ച് ജീവിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ കാലൊച്ചയും ദൈവ സംസർഗവും അനുഭവിച്ച മനുഷ്യൻ ആ സംസർഗത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നുപോകുന്നതും പിന്നീട് മനുഷ്യ സൃഷ്ടിയുമായി ബന്ധപ്പെടുവാൻ ദൈവം തമ്പുരാൻ ചരിത്രത്തിലുടനീളം തൻ്റെ വചനങ്ങൾ അയച്ച അവരെ വഴി നടത്തുന്നതുമായ ചരിത്രമാണ് വേദപുസ്തകത്തിൻ്റെ ചരിത്രം അതുകൊണ്ട് തന്നെ വേദപുസ്തകം അതിലടങ്ങിയിരിക്കുന്ന വചനങ്ങൾ ദൈവം തന്നെയാണ് ദൈവത്തിൻ്റെ ശക്തിയാണ് എന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുമുണ്ട് ഈ അടുത്ത സമയത്ത് ദൈവവചനത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു സംഭവം ചരിത്രത്തിൽ നിന്ന് വായിച്ചെറിയുവാനായിട്ട് ഇടയായി പസഫിക് മഹാസമുദ്രത്തിൽ അവിടെവിടെയായി ചിതറിക്കിടക്കുന്ന ചില ദ്വീപുകൾ ആ ദ്വീപുകളിൽ നരഭോജികളായ ഒരു കൂട്ടം ആളുകൾ ആ ആളുകളുടെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുവാൻ തക്കവണ്ണം ജോൺ വില്യംസ് എന്ന് പറയുന്ന ഒരു മിഷണറി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ ആ ദ്വീപിലേക്ക് കടന്നു ചെല്ലുകയാണ് ചരിത്രത്തിൽ വായിക്കുന്നത് നരഭോജികളായ ആ മനുഷ്യർ ദൈവവചനത്തെ സ്വീകരിക്കുവാൻ മനസ്സിലാക്കുവാൻ കഴിയാതെ ജോൺ വില്യംസ് എന്ന് പറയുന്ന ആ മിഷണറിയെ കൊന്നു തിന്നു പക്ഷേ ആ മിഷണറി സംഘടന ജോൺ വില്യംസിന് ശേഷം ജോൺ വില്യംസ് ഒന്ന് ജോൺ വില്യംസ് രണ്ട് എന്ന് പറഞ്ഞ് ഏഴ് കപ്പലുകളിൽ തുടർച്ചയായി മിഷണറികളെ ഈ ദ്വീപുകളിലേക്ക് അയക്കുകയാണ് ഈ ദ്വീപിലേക്ക് കടന്നു എന്ന മിഷണറിമാർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു വസ്തുത ജോൺ വില്യംസ് എന്ന് പറഞ്ഞ മിഷണറിയെ കൊന്നു തിന്ന നരഭോജികൾ അവർ കവണ്ണുവീണ് മറ്റുള്ള ആളുകളുടെ മുമ്പാകെ കടന്നു വന്ന മറ്റ് മിഷണറിമാരുടെ മുമ്പാകെ പറയുകയാണ്

ഒരു മരണം ജോൺ വില്യംസിനെ തിരിച്ചു വിളിച്ചുവെങ്കിലും അല്ലെങ്കിൽ നരഭോജികൾ കൊന്നെടുത്തുവെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് ആ ദ്വീപിനെ മുഴുവനായി സമീപമുള്ള ദ്വീപ സമൂഹങ്ങളെ മുഴുവനായി ക്രിസ്തുവിൻ്റെ മക്കളാക്കി തീർക്കുവാൻ കഴിവുള്ള രൂപാന്തരത്തിൻ്റെ സാന്നിധ്യമായി തീരുവാൻ കഴിഞ്ഞു എന്നുള്ളത് ചരിത്രം പഠിപ്പിക്കുക ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം ഒരു പക്ഷേ ദൈവത്തിൻ്റെ വചനങ്ങൾ അല്പമായോ അധികമായോ എവിടെയെങ്കിലും വീണുപോയിട്ടുണ്ടെങ്കിൽ അത് രൂപാന്തരപ്പെടുത്തുന്ന സാന്നിധ്യമായി സമൂഹത്തിന് പരിവർത്തനം നടത്തുവാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകം മുഴുവനും അറിയുവാൻ തക്കവണ്ണം സഹായകമാകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ചെങ്ങന്നൂർ മദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പന്ത്രണ്ടാമത് മദ്രാസന കൺവെൻഷൻ കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളിൽ ഇടമുറിയാതെ മാർ മാർബിലക്സിനോസ് നഗർ എന്ന് പറയുന്ന ഈ മൈതാനത്തിൽ ഉയർന്നു കേട്ട ദൈവത്തിൻ്റെ വചനങ്ങൾ അനേകായിരങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നുകൊടുക്കുന്ന രൂപാന്തരത്തിൻ്റെ സാന്നിധ്യമായി തീർന്നിട്ടുണ്ടോ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ നമ്മെ വഴി നടത്തിയ പൂർവസൂരികളായ പൂർവപിതാക്കന്മാർ പരിശുദ്ധ സഭയെ നയിച്ച പരിശുദ്ധ പിതാക്കന്മാർ പ്രത്യേകിച്ച് പുത്തങ്കാവിൽ കൊച്ചുതിരുമേനിയുടെ സാന്നിധ്യം നമുക്ക് ഭദ്രാസനത്തിന് ദീർഘകാലം സേവനം നടത്തി നേതൃത്വം കൊടുത്ത് ആകസ്മികമായി നമ്മിൽ നിന്ന് വേർപെട്ടുപോയ നമ്മുടെ പ്രിയ പിതാവ് ഭാഗ്യസ്മരണാർഹനായ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയുടെ സാന്നിധ്യവും ഒക്കെ ഈ കൺവെൻഷൻ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ആത്മീയമായി നാം മനസ്സിലാക്കുകയാണ് മരണത്തിനപ്പുറത്തേക്ക് അവർ കടന്നുപോയിരിക്കുന്നുവെങ്കിലും അവർ സ്ഥാപിച്ച ഈ വചനത്തിൻ്റെ വേദി ഈ വേദിയിൽ നിന്ന് അവരുടെ അസ്ഥികളിൽ നിന്ന് ഉയർന്നു വരുന്ന സുഗന്ധം തിളക്കം അത് സുഗന്ധമായി ഈ ചെങ്ങന്നൂർ പ്രദേശത്ത് മാറ്റുള്ളി കൊള്ളുവാൻ തക്ക തുടർന്നും ഇടയാക്കട്ടെ എന്ന് ദൈവത്തിൽ ശരണപ്പെടുകയാണ് ദീർഘമായ ആമുഖത്തിന് ഞാൻ മുതിരുന്നില്ല സമയത്തിൻ്റെ പരിമിതി കൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ചെങ്ങന്നൂർ മദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ സന്ധ്യ ഏറെ അനുഗ്രഹമായി തീർന്നിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം പന്ത്രണ്ടാമത് ചെങ്ങന്നൂർ മദ്രാസന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നത് മലങ്കര ഓർത്രോ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ ബാബാതിരുമേനസുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് രണ്ട് ഭാഗ്യങ്ങളാണ് ഇപ്പോഴുള്ളത് ഒന്ന് പരിശുദ്ധ ബാബാതിരുമേനി പരിശുദ്ധ സഭയുടെ മുഴുവനും തലവനാകുന്നുവെങ്കിലും ചെങ്ങന്നൂർ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഭദ്രാസനത്തിൻ്റെ അധിപൻ കൂടെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ സന്തോഷം തരുന്ന വസ്തുതയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലം മദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയ ഒരു കാലഘട്ടമാണ് ഒരു മഹാപ്രളയം നമുക്ക് സമ്മാനിച്ച ദുരിതങ്ങൾ ഏറെയുണ്ട് അതിനേക്കാൾ അപ്പുറമായി ദീർഘകാലം ഈ ഭദ്രാസനത്തിന് നേതൃത്വം കൊടുത്ത അഭിമന്യ അത്താനാസിയോ സ്ഥിരമനസ്സിൻ്റെ വേർപാടുണ്ടാക്കിയ വേദന അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം എന്ത് ചെയ്യണമെന്നറിയാതെ ആകസ്മികമായ വേർപാടിൻ്റെ വാർത്ത അറിഞ്ഞപ്പോൾ പകച്ചു നിന്ന ഞങ്ങൾക്ക് മുമ്പിൽ സാന്ത്വനിപ്പിക്കുന്ന ഹൃദയവുമായി വാത്സല്യം നൽകുന്ന മനസ്സുമായി നേരായ ദിശയിൽ ഒരു കുറവും കൂടാതെ ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് പ്രളയത്തിന് ശേഷമുള്ള പരിപാടികളും അതോടൊപ്പം തന്നെ അഭിമന്യ തിരുമനസ്സിൻ്റെ മരണാനന്തര ശുശ്രൂഷകളും അനുബന്ധ ശുശ്രൂഷകളുമൊക്കെ വളരെ അടുക്കോടും ചുട്ടിയോടും കൂടെ ക്രമീകരിക്കപ്പെടണമെന്നുള്ളത് പരിശുദ്ധ ബാവാതിരുമനസ്സിൻ്റെ പ്രത്യേകമായ കൽപ്പനയായിരുന്നു പിതൃതുല്യമായ വാത്സല്യത്തോടുകൂടെ ഈ ഭദ്രാസനത്തിൻ്റെ പ്രതിസന്ധിയിൽ അവരെ എങ്ങനെ കരുതി വഴി നടത്തണമെന്നുള്ളത് പരിശുദ്ധ ഭാവാദിനി മനസ്സിൻ്റെ ആ സന്ദർഭങ്ങളിലെ വാക്കുകളിലൂടെ വായിച്ചറിയുവാൻ മനസ്സിലാക്കുവാൻ വ്യക്തിപരമായി ഞങ്ങൾക്കൊക്കെ സാധ്യമായിട്ടുണ്ട് കുന്നംകുളത്തു നിന്ന് കാതോലിക്കേറ്റിൻ്റെ കാവൽഭടനായി നിയോഗം ലഭിച്ച നാൾ മുതൽ ഭാരതത്തിൻ്റെ അബോസ്തോലനായ മാർത്തോമാസ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരുന്നു കൊണ്ട് കാതോലിക്കേറ്റിൻ്റെ പവിത്രതയും പരിഭാവനതയും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രൗഢിയും മഹിമയ്ക്കും ഒരു കുറവും സംഭവിക്കരുത് എന്ന ഉത്തമ ഉത്തമബോധ്യത്തോടുകൂടെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തദ്ദേശീയതയും സ്വാതന്ത്ര്യ ബോധവും ഒരു വൈദേശിക ശക്തിക്കും അടിയറ വയ്ക്കുവാനുള്ളതല്ല എന്ന ഉറച്ച ദിശാബോധമുള്ള ഒരു പരിശുദ്ധ പിതാവിനെയാണ് പരിശുദ്ധ സഭയുടെ തലവനായി നമുക്കുള്ളത് എന്നുള്ളതിൽ നമുക്കേറെ അഭിമാനിക്കുവാൻ വകയുണ്ട് പരിശുദ്ധ പിതാവേ അങ്ങയുടെ കരങ്ങളിൽ ഈ മലങ്കര ഓർത്തഡോക്സ് സഭ അത് സുരക്ഷിതമാണ് എന്നുള്ള വലിയ സുരക്ഷിതത്വ ബോധം വിശ്വാസികളായ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ചെങ്ങന്നൂർ ഭദ്രാസനത്തിനുണ്ട് പരിശുദ്ധ പിതാവേ ഈ യോഗത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിലുള്ള ഭദ്രാസനത്തിൻ്റെ എല്ലാ സന്തോഷവും അറിയിച്ചു എല്ലാവിധമായ ഭദ്രാസനത്തിൻ്റെ മക്കളുടെ ഭക്തി ആദരവുകൾ തൃപ്പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് വളരെ സന്തോഷത്തോടെ ഭക്തി പുരസരം ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപൊലിത്തിയും യു കെ യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനത്തിൻ്റെ ബത്രാപൊലിത്തെയും കൂടി ആയിരിക്കുന്ന അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോതിയോ സിരിമേനി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പെട്ടെന്നുണ്ടായ ഈ ഭദ്രാസനത്തിൻ്റെ നാഥൻ്റെ വേർപാട് അത് വൈദികരുൾപ്പെടെയുള്ള ആത്മീയ മക്കൾക്ക് താങ്ങാവുന്നതിലപ്പുറമായ അപ്പുറമായ സാഹചര്യത്തിൽ പരിശുദ്ധ ബാബാ തിരുമനസിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യങ്ങൾക്കൊരു കുറവും വരാതെ വേണ്ട നിർദ്ദേശങ്ങൾ വളരെ ഭംഗിയായി നേതൃത്വം കൊടുത്ത് നിർവഹിക്കുവാൻ അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാ തിമോത്തിയോസ് തിരുമനസ്സിന് സാധിച്ചിട്ടുണ്ട് വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ വൈദികരുടെ മനസ്സിലും വിശ്വാസികളുടെ മനസ്സിലും മായാത്ത സ്മൃതിയായി മായാത്ത ഓർമ്മകളായി മായാത്ത സാന്നിധ്യമായി നിലനിൽക്കുവാൻ തക്കവണ്ണമുള്ള അഭ്യേദ്യമായ ബന്ധം സൃഷ്ടിച്ചെടുക്കുവാൻ അഭിവന്യ തിമോദ്യോഗസ്ഥിരമനസ്സിന് ഇതുകൊ ഇതുവരെയുള്ള സമയം കൊണ്ട് സാധ്യമായിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് സഭയിലെ ഒരു സീനിയർ വൈദികൻ പറഞ്ഞു ഏറ്റവും ശാന്തനായ ഒരു മെത്രാപോലിതയാണ് നിങ്ങൾക്ക് ഭദ്രാസനത്തിൻ്റെ സഹായമെത്രാ പോലിത്തെയായി ലഭിച്ചിരിക്കുന്നത് അതിനോട് ചേർത്ത് പറഞ്ഞ ഒരു വാചകം കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ് ഞങ്ങളുടെ ഒരു ഗുരുനാഥൻ കൂടെയാണ് ശാന്തതയുടെ ബിമ്പിലും അർദ്ധഗർഭമായ ആഴമായ വിലയിരുത്തലുകൾ ഓരോരുത്തരെക്കുറിച്ചും ഓരോ പദ്ധതികളെക്കുറിച്ചും സഭയെക്കുറിച്ചും ഭദ്രാസനത്തെക്കുറിച്ചും ഒക്കെ മനസ്സിൽ രൂപം കൊടുത്തിട്ടുള്ള ഒരു ശ്രേഷ്ഠനായ മഹാപുരോഹിതനാണ് തിമോദ്യോ സിരിമേനി എന്ന ഞങ്ങളുടെ ഗുരുനാഥൻ്റെ വാക്കുകളിൽ നിന്ന് കേൾക്കുവാനിടയായി മറ്റാരുമല്ല ടി ജെ ജോഷുവാച്ചനാണ് വളരെ ശാന്തമായി നിന്നുകൊണ്ട് കാര്യങ്ങളെ ഗൗരവതരമായി മനസ്സിലാക്കുകയും ഒരു കുറവുമരാതെ ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുവാൻ അഭിമന്യ ഡോക്ടർ മാർ തിമോദ്യോസിൻ്റെ മനസ്സിന് സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നൂതനമായ പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ തക്കവണ്ണമുള്ള ശ്രമത്തിലാണ് വിധവുകളുടെ പരിപാലനം മാരകമായ രോഗികളുടെ അവരുടെ ചികിത്സയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ പ്രയാസങ്ങളും മനസ്സിലാക്കി അവരെ വേണ്ട പരിചരണം കൊടുക്കുന്നതിൽ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ളവർക്ക് വേണ്ട പ്രചോദനം കൊടുക്കുന്നതിൽ വാർദ്ധക്യത്തിലായവരെ പരിപാലിക്കുന്നതിൽ പരിചരിക്കുന്നതിൽ വേണ്ട ശ്രദ്ധ ചെലുത്തുന്നതിലൊക്കെ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാനുള്ള ശ്രമത്തിലാണ് അഭിവന്യ മാത്യൂസുമാർ തിമോത്യോ സിരിമേനി ഞങ്ങൾക്ക് എ വാത്സല്യമുള്ള ഒരു പിതാവാണ് ചെങ്ങന്നൂർ ഭദ്രാസനത്തിന് ദിശാബോധം നൽകി നേതൃത്വം കൊടുക്കുവാൻ അഭിമന്യ ഡോക്ടർ മാത്യൂസുമാർ തിമോത്യോ സിരിമനസ്സിന് ദൈവം തമ്പരാൻ എല്ലാ നൽവരങ്ങളും ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ പന്ത്രണ്ടാമത് കൺവെൻഷനിലേക്ക് അധ്യക്ഷ പദവിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് പ്രബോധന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺ ടി വർഗീസ് വർഗീസച്ഛനാണ് കൊല്ലം ഭദ്രാസനത്തിൽപ്പെട്ട കുളക്കട സെൻറ്റ് ജോർജ് ഇടവാങ്ങുവും ഇപ്പോൾ മാധവശ്ശേരി സെൻറ്റ് തെവോദോറോസ് ഇടവയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു മലഗ്രസഭയുടെ വചനവേദികളിൽ പ്രബോധന വേദികളിൽ വേറിട്ട വ്യാഖ്യാന ശൈലികളുമായി അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ അച്ഛൻ്റെ പ്രസംഗത്തിന് വചന ശുശ്രൂഷ കൊണ്ട് സാധ്യമാകുന്നു എന്നുള്ളതിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം കൂടുതൽ കൃപകൾ കൊണ്ട് ദൈവം തം വരാൻ നിറക്കട്ടെ പരിശുദ്ധാത്മ കൃപ കൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷ തീരട്ടെ ബഹുമാനപ്പെട്ട ജോ ബഹുമാനപ്പെട്ട ജോൺ ടി വർഗീസ് അച്ഛനെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് സമർപ്പണ പ്രാർത്ഥന നിർവഹിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നത് ഭദ്രാസനത്തിൻ്റെ സീനിയർ വൈദികൻ കൂടിയായിരിക്കുന്ന വന്ദിയ ജോൺ ദാനിയൽ കൊറപ്പിസ്കോപ്പാച്ചനാണ് ആദരണീയരായ സീനിയർ വൈദിക അവരുടെ നേതൃത്വവും താൽപ്പര്യവും ഉത്സാഹവും ഒക്കെ ഭദ്രാസനത്തിന് എന്നും ഏറെ മുതൽക്കൂട്ടാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ബഹുമാനപ്പെട്ട വന്യ ജോൺ ദാനിയൽ കൊറപ്പിസ്കോപ്പാച്ചനെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു വന്നിയ മാത്യു തോമസ് അച്ഛൻ കഴിഞ്ഞ നാൽപ്പതിലധികം വർഷമായി ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ സ്തുത്യർഹമായി സേവനമനുഷ്ഠിച്ച വിവിധ ഇടവുകൾ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കാര്യനിർവഹണത്തോടുകൂടെ ദൗത്യബോധത്തോടുകൂടെ പൂർത്തീകരിച്ച ഭദ്രാസനത്തിൻ്റെ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് വിരമിച്ചിരിക്കുക വൈദികർക്ക് വിരമിക്കൽ എന്നുള്ള ഒരു പദപ്രയോഗം ശരിയല്ല എന്നറിയാമെങ്കിലും ഔദ്യോഗിക പേരിലുള്ള ഒരു വിരമിക്കൽ എന്നുള്ള തരത്തിൽ അച്ഛൻ്റെ സാന്നിധ്യം ഇതുവരെ അച്ഛൻ നൽകിയ എല്ലാ സേവനങ്ങളും പ്രത്യേകിച്ച് സഭയ്ക്കും ഭദ്രാസനത്തിനും ഇടവുകൾക്കും നൽകിയ എല്ലാ നല്ല ശുശ്രൂഷകളെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു ബഹുമാനപ്പെട്ട വന്നിയ മാത്യു തോമസ് കൊറോപിസ്കോപ്പ അച്ഛനെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഭാഗ്യസ്മരണാർഹനായ തോമസ് മറ താനാസിയോസ് തിരുമേനിയുടെ സ്മരണാഞ്ജലി അനുശോചന പ്രമേയം ഇന്ന് നടത്തപ്പെടുന്നുണ്ട് അനുശോചന പ്രമേയം അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട മാത്യു വർഗീസ് പുള്ളിമുട്ടിലച്ഛനാണ് ചെങ്ങന്നൂർ മദ്രാസനത്തിൻ്റെ മുൻ സെക്രട്ടറിയും അഖിലമലങ്കരം അർദ്ധമറിയ സമാജത്തിൻ്റെ കേന്ദ്ര വൈസ് പ്രസിഡൻറ്റുമായിട്ട് ഇപ്പോൾ സുദീർഘമായി സേവനമനുഷ്ഠിക്കുന്നു സഭയുടെയും മദ്രാസനത്തിൻ്റെയും നിരവധി സേവന മേഖലകളിൽ കർമ്മധീരമായി നേതൃത്വം കൊടുക്കുവാൻ ബഹുമാനപ്പെട്ട അച്ഛനെ സാധ്യമായിട്ടുണ്ട് ബഹുമാനപ്പെട്ട മാത്യു വർഗീസ് അച്ഛനെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാന്യരായ അംഗങ്ങൾ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ ഭൗതികവും ആത്മീകവുമായ പ്രവർത്തനങ്ങൾക്ക് സജീവമായി നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് അവരുടെ കൂട്ടായ ആലോചനയും ഒരു മനസ്സോടെയുള്ള പ്രവർത്തനങ്ങളുമാണ് ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പോരായ്മകൾ കൂടാതെ നടത്തപ്പെടുവാൻ സഹായകമാകുന്നത് എന്നുള്ളത് ഇത്തരുണത്തിൽ നന്ദിയോട് ഓർക്കുകയാണ് അംഗങ്ങളായ ബഹുമാനപ്പെട്ട രാജൻ വർഗീസ് അച്ഛൻ ബഹുമാനപ്പെട്ട ബിജു ടി മാത്യു അച്ഛൻ ശ്രീ വി ജെ ചാക്കോ ശ്രീ മാത്യു ജെയ്ക്കെബ് ശ്രീ ബിജു മാത്യു ശ്രീ ബി സിബി മത്തായി എന്നീ ആദരണീയരായ കൗൺസിൽ അംഗങ്ങളെയും ഈ യോഗത്തിലേക്ക് ഹർദമായി സ്വാഗതം ചെയ്യുന്നു സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന വന്നിയ കോറബിസ്കോപ്പ വൈദികരുൾപ്പെടെയുള്ള ആദരണീയരായ വൈദിക ശ്രേഷ്ഠർ ഏത് ആധ്യാത്മികവും ഭൗതികവുമായ സഭയുടെ പരിപാടികൾ വിജയിക്കണമെങ്കിൽ വന്യവൈദികരുടെ ഉത്സാഹവും താല്പര്യവും ഇല്ലാതെ സാധ്യമാവുകയില്ല ചെങ്ങന്നൂർ മദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വൈദികരും ഒരു മനസ്സോടെ ഇങ്ങനെയുള്ള ആധ്യാത്മികവും ഭൗതികവുമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ വളരെ ശ്രദ്ധാലുക്കളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ പരിശുദ്ധാത്മാവിൽ എരിവുള്ള വൈദികരായി സഭയുടെ പ്രവർത്തന മേഖലകളിൽ ശോഭിക്കുവാൻ വൈദികർക്ക് കഴിയുന്നു ആദരണീയരായ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യമൂടെ ഉണ്ട് ബഹുമാന്യരായ ഷന്മാശന്മാരുടെ സാന്നിധ്യമുണ്ട് അവരെ എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായിക സംഘം മാർ പിയിലോസ് ഗായിക സംഘം നമ്മുടെ കൺവെൻഷൻ ശുശ്രൂഷകൾക്ക് അവരുടെ ഗാനങ്ങൾ അവർ നേതൃത്വം കൊടുക്കുന്ന ഗാനങ്ങൾ നമുക്ക് നമ്മുടെ ആത്മാവിന് പ്രചോദനമാണ് വളരെ ആദരവോടെ മാർ പി ലക്സീനോസ് ഗായിക സംഘത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാറ്റിനേക്കാളും ഉപരിയായി നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെ സാന്നിധ്യവും പ്രാർത്ഥനയും കരുതലുമാണ് ഭദ്രാസനത്തിൻ്റെയും സഭയുടെയും പ്രവർത്തനങ്ങൾക്ക് എന്നും താങ്ങും തണലുമായി നിൽക്കുന്നത് ഈ പ്രതികൂലമായ ചൂടിൻ്റെ സാഹചര്യത്തിലും പ്രത്യേകിച്ച് പരീക്ഷയുടെ കാലഘട്ടങ്ങൾ ബോർഡ് എക്സാം ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയത്തും ഇത്രയധികം വിശ്വാസ സമൂഹം ഈ ഭദ്രാസന കൺവെൻഷൻ സംബന്ധിക്കുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് നിങ്ങളുടെ ഉത്സാഹത്തെ ദൈവം തമ്പിരാൻ അനുഗ്രഹിക്കട്ടെ മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കടന്നു വന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെയും സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ളവർ സഭയുടെ നേതൃനിരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷം ഭദ്രാസനത്തിൻ്റെ സാരഥിയായി നമ്മെ പരിപാലിച്ച് കഴിഞ്ഞ പതിനൊന്ന് വർഷവും ഭദ്രാസന കൺവെൻഷന് നേതൃത്വം നൽകി ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട ശ്രേഷ്ഠയിടയൻ അഭിവന്യ മാർ അത്താനാസ്യോസ് തിരുമേനിയുടെ സ്മരണാഞ്ജലി ശുശ്രൂഷ ഇപ്പോൾ നിർവഹിക്കുന്നു അനുശോചന പ്രമേയം അവതരിപ്പിക്കുവാൻ ബഹുമാന്യനായ മാത്യു വർഗീസച്ചനെ ആദരവോട് ക്ഷണിക്കുന്നു പരിശുദ്ധ ഭാവാതിരുമേനി അഭിമുഖനായ തോ മാത്യൂസ് തിരുമേനി വന്നിയ വൈദിക ശ്രേഷ്ഠരെ സന്നിധരായിരിക്കുന്ന വിശ്വാസ സമൂഹമേ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപോലീത്ത അഭിമന്യനായ തോമസ് മാർത്താനാശുസ്തിരിമേനിയുടെ സ്മരണാഞ്ജലി ഇവിടെ നിർവഹിക്കുമ്പോൾ പ്രമേയം അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു വാക്ക് ഞാൻ പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി മാസം ആറ് ഏഴ് എട്ട് തീയതികളാണ് ഭദ്രാസന കൺവെൻഷൻ ഇവിടെ ആരംഭിക്കുന്നത് പന്ത്രണ്ടാമത്തെ കൺവെൻഷൻ ഇവിടെ സമാരംഭിക്കുന്നതും ഫെബ്രുവരി ആറാം തീയതിയാണ് ഒരു നിമിത്തമായിട്ട് ഇത് ഞാൻ കാണുന്നു പ്രത്യേകിച്ച് ഒന്നാമത്തെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് അന്നത്തെ മലങ്കര മെത്രാ പരിശുദ്ധ കാതോലിക്ക ബാബായുമായിരുന്ന ദിതിമോസ് ബാബാതിരവൻ സുകൊണ്ടാണ് ഇന്ന് ഈ രണ്ട് പിതാക്കന്മാരും ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാ ഈ കൺവെൻഷൻ യോഗങ്ങളുടെ സ്ഥാപകനുമായ തോമസ് മാർ അത്താനാശു തിരുമേനിയെ അനുസ്മരിച്ചുകൊണ്ട് ഈ പ്രമേയം അവതരിപ്പിക്കുന്നു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സീനിയർ മെത്രാപൊലിത്തായും ചെങ്ങന്നൂർ മെത്രാഹാസനത്തിൻ്റെ ശില്പിയും പ്രഥമ സാരഥിയും ശൈശവസ്ഥയിലായിരുന്ന ചെങ്ങന്നൂർ ഭദ്രാസനത്തെ ശക്തമായ അടിത്തറയിലേക്ക് വഴി നടത്തിയ കാര്യപ്രാപ്തിയും ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയും നമ്മുടെ ആത്മീയ പിതാവുമായ ഭാഗ്യസ്മരണാർഹനായ തോമസ് മാർ അത്താനാസ്യോസ് പിതാവിൻ്റെ മുൻപിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു മൂന്ന് ദശാബ്ദത്തിലധികം മലങ്കരയുടെ മണ്ണിൽ സഭാദൗത്യത്തിൻ്റെ പുത്തൻ ഏടുകളും ഇടയശുശ്രൂഷയുടെ വിപ്ലവരമായ ശൈലികളും കാഴ്ചവെച്ച അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമയും മധ്യ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ ക്രിയാത്മകമായി വ്യക്തിമുദ്ര പതി പതിപ്പിച്ച മുനിശ്രേഷ്ഠനും അകമഴിഞ്ഞ ആത്മാർത്ഥതയുടെ ആൾരൂപവും സർവോപരി അജഗണത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ആത്മീയ നിർവൃതിയിൽ സ്വർഗീയ പിതാവിന് തിരുമുൽ കാഴ്ചയായ ജീവിതം സമർപ്പിച്ച ആ പുണ്യ ദേഹവിയോഗത്തിൽ ചെങ്ങന്നൂർ മെത്രാസനത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു മദസയിൽ അഭയപ്പെട്ട് ശിറസ് നമിക്കുന്നു അനുവാദകൻ അഭിവന്യ മാത്യൂസ് മാർട്ടി മത്യൂസ് തിരുമേനി അവതാരകൻ ഫാദർ മാത്യു വർഗീസ് പുണ്യസ്തോത്രം ജമ്മു കാശ്മീർ ഫുൽവാമയിൽ മാതൃരാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ധീര ജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ ശിരസുകളെ വണക്കം താങ്ക് യു അധ്യക്ഷ പ്രസംഗത്തിനായി ഭദ്രാസന സഹായമെത്ര പോലീത്തായും കൺവെൻഷൻ പ്രസിഡൻറ്റുമായ അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർത്തിമോത്യോസ് തിരുമനസിനെ ആദരവോടെ ക്ഷണിക്കുന്നു ത്രിയക ദൈവത്തിൻ്റെ വലുതരനാമത്തിന് മഹത്വമുണ്ടാവട്ടെ പരിശുദ്ധ കാതോലിക്കാവ തിരുമേനി ഭദ്രാസന സെക്രട്ടറി മാത്യു എബ്രഹാം അച്ഛൻ ഇന്ന് വചന ശുശ്രൂഷ നിർവഹിക്കുന്ന ജോൺ ടി വർഗീസ് അച്ഛൻ വേദിയിലുപയുഷ്ടരായിരിക്കുന്ന കോറോപിസ്കോപ്പന്മാരെ വൈദിക സഹോദരങ്ങളെ മാതാപിതാക്കളെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ ഉദ്ഘാടന ദിവസം ഒരുപാട് പൊതുപരിപാടികൾ ഉള്ളതുകൊണ്ട് പ്രസംഗിക്കുന്ന ആളിന് അവസരവും സമയവും ലഭിക്കാൻ സാഹചര്യങ്ങൾ കുറവായതുകൊണ്ട് ദീർഘമായി ഞാനൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു വശത്ത് എൻ്റെ മനസ്സിൽ താനാശിനിമേനൂടെ വേർപാടിൻ്റെ ദുഃഖവും ശൂന്യതയും അനുഭവപ്പെടുന്നുണ്ട് മറുവശത്ത് ഈ പ്രാരംഭ സമ്മേളനത്തിൽ ഇത്രയും ആളുകൾ വന്ന് സംബന്ധിക്കുന്നതിലുള്ള സന്തോഷം പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ഭാഗം കൺവെൻഷൻ്റെ അവസാന സമയത്തേക്കാണ് നിറയുന്നതെങ്കിൽ ഇപ്രാവശ്യം ആരംഭത്തിൽ തന്നെ നിറഞ്ഞു എന്നുള്ളത് സന്തോഷം നൽകും നമ്മുടെ പുരുഷന്മാർ എല്ലാവരും നന്നാകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരുപാട് കസേരകൾ ഒഴിഞ്ഞ് കിടക്കുന്നു അത് താമസിക്കാതെ നിറയും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ കൺവെൻഷൻ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഭദ്രാസന സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ പൂർവ പിതാക്കന്മാരുടെ വചന ഘോഷണം അല്ലെങ്കിൽ ഈ പുണ്യഭൂമി പ്രസംഗങ്ങൾ കൊണ്ട് പൂരിതമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത് പുത്തങ്കാവൂൽ കൊച്ചുതിരുമേനിയുടെയും ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞനകൾ അർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് പരിശുദ്ധ ഗാതോലിക്കാഭാവാതിരമേനയുടെ സാന്നിധ്യം നമുക്ക് സന്തോഷം പകരുന്ന ഒന്നാണ് ഈ വരൾച്ചയുടെ പ്രത്യേക സാഹചര്യത്തിൽ ദുരിതാശ്വാസത്തിൻ്റെ ഫണ്ടൊക്കെ അലോട്ട് ചെയ്തപ്പോൾ ചെങ്ങന്നൂർ ഭദ്രാസനത്തിന് അതിൻ്റെ മുന്തിയ പങ്ക് നൽകണം എന്ന് ആവശ്യപ്പെടുകയും അത് നൽകുകയും ചെയ്തു എന്നുള്ളത് ഈ ഭദ്രാസനത്തിന് വേണ്ടി പരിശുദ്ധ ഭാവായോട് ഞങ്ങളെല്ലാവരും കൃതജ്ഞത അർപ്പിക്കുകയാണ് പള്ളികൾക്കുള്ള വിഹിതവും അതുപോലെ തന്നെ വളരെ താൽപ്പര്യത്തോട് ഉദാരമായി നൽകി എന്നുള്ളത് ഇന്നും ഞങ്ങൾ കൃതജ്ഞതയോടെ ഓർക്കുന്നു തിരുമേനിയുടെ ശ്രദ്ധ ഈ ഭദ്രാസനത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു വേണ്ട ക്രമീകരണങ്ങൾ അതാത് സമയത്ത് ശ്രദ്ധാപൂർവം ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രത്യേക സന്തോഷം നൽകുന്നു അത്താനാശിരുമേനിയുടെ അഭാവം തിരുമേനിയുടെ നേതൃത്വം അത് ഒരു പരിധിവരെ കുറച്ച് സന്തോഷവും പ്രത്യാശയും ഞങ്ങൾക്ക് നൽകുന്നു എന്നും ഈ അവസരത്തിൽ ആമുഖമായി ഓർമ്മിക്കുകയാണ് ഈ വർഷത്തെ പ്രസംഗത്തിൻ്റെ വിഷയം നമ്മൾ തിരഞ്ഞെടുത്തത് കോരിന്ത്യ രണ്ട് കോരിന്തിന്യർ ലേഖനത്തിലുള്ള ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന എന്നുള്ള വചനമാണ് ആ അധ്യായത്തിൽ ഒരു വലിയ യുദ്ധത്തിന് ശേഷം രാജാവും ആ യുദ്ധം നയിച്ച ജനറലും ആഘോഷമായി പട്ടണത്തിലേക്ക് വരുന്ന വലിയൊരു ഘോഷയാത്രയുടെ പശ്ചാത്തലമാണ് ആ വചനത്തിൽ ശ്രദ്ധീകരിക്കുന്നത് ആ ഒരു ഘോഷയാത്ര വളരെ ഗംഭീരമായി നടത്തുമ്പോൾ അതിൻ്റെ ആരംഭത്തിൽ ഒരു പ്രത്യേക വാഹനത്തിൽ ഒരു പുരോഹിതൻ സൗരഭ്യവാസന നിറച്ച ധൂപകലശവുമായി ആ യാത്രയ്ക്ക് ഏറ്റവും മുമ്പിൽ അണിനിരക്കും ആ സൗരഭ്യത്തിൻ്റെ ഒരു പ്രത്യേകത അത് വളരെ വിദൂരങ്ങളിലേക്ക് അതിൻ്റെ സൗരഭ്യം പരത്തുവാൻ തക്കവണ് പ്രത്യേക ഔഷധക്കൂട്ടുകൾ അതിനുണ്ട് അതുകൊണ്ട് ആ സുഗന്ധവാസന അനുഭവിക്കുന്ന വിജയിയായ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് അത് സന്തോഷത്തിൻ്റെ പരിമളവാസനയായി അനുഭവപ്പെടും നമുക്കറിയാം രാക്ഷിക്കാരൊക്കെ വരുന്നത് തൊട്ടു പിന്നാലെ കടന്നു വരുന്നതെന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലും വരാത്തതുപോലെ ഏറ്റവും ആദ്യം പോകുന്ന ഈ വലിയ സുഗന്ധ വർഗത്തിൻ്റെ ആ ഘോഷയാത്രയുടെ ആരംഭത്തിൽ പരാജയപ്പെട്ടവർക്ക് അത് ദുഃഖത്തിൻ്റെ വാസനയാണ് എങ്കിൽ ജയ ജയിക്കപ്പെട്ട അല്ലെങ്കിൽ വിജയിച്ച രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് അത് പ്രത്യാശയുടെ സൗരഭ്യമാണ് അതുകൊണ്ട് കർത്താവിൻ്റെ പരമയാഗം ഇങ്ങനെയുള്ള ഒരു വലിയ സുഗന്ധവാസന പരത്തി ഭൂമിയെ മുഴുവൻ ആവേശഭരിതരാക്കി പ്രത്യാശ കൊണ്ട് നിറച്ച ആ ക്രിസ്തുവിനെ നോക്കുവാൻ ആവശ്യപ്പെടുന്ന ഭാഗമാണ് പൗലു സ്ലിഹ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതവും ഇതുപോലെ സുഗന്ധവാസന നിറച്ച് മറ്റുള്ളവർക്ക് പ്രത്യാശയും സന്തോഷവും പകരുവാൻ തക്കവണ്ണം പരിമളധൂപമായി സമർപ്പിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എല്ലാ മതങ്ങളിലുമുള്ള ദേവന്മാർക്ക് സുഗന്ധവാസന വളരെ ഇഷ്ടമാണ് പരിമളം അവർ പ്രത്യേകമായി ആസ്വദിക്കുന്നു നോഹയുടെ പ്രളയത്തിന് ശേഷം നോഹയർ നടത്തിയ ബലിയിലും ആ പരിമളവാസന സ്വർഗത്തോളം എത്തി എന്ന് പറയുന്നു അതെല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന പരിമളവാസനയായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ സാധിക്കുമ്പോഴാണ് ജീവിതം അർത്ഥമുള്ളതായി തീരുന്നത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നോക്കി അവൻ എങ്ങനെ സൗരഭ്യവാസനയായി പിതാവിന് സ്വയം സമർപ്പിച്ച് സുഗന്ധയാഗമായി അർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതവും ഈ സമൂഹത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെ മനസ്സിലാക്കി നമ്മെ കാണുന്ന അനുഭവിക്കുന്ന ബന്ധപ്പെടുന്നവർക്കൊക്കെ പരിമളവാസനയുടെ പരിമളം പരത്തുവാൻ തക്കവണ്ണം ഈ മൂന്നാല് ദിവസത്തെ വചന കേൾവി മൂഴം നമുക്ക് സാധിക്കട്ടെ അതിൻ്റെ വിവിധ തലങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമായി തീരണം ഞാനിതിൻ്റെ സംഘാടകരോട് പറഞ്ഞു പ്രശ്നനായ പരിമല പൗലോ പ്രസംഗിച്ചപ്പോൾ പന്തലില്ലായിരുന്നു സ്വാഗതമില്ലായിരുന്നു വിളംബരഗാനമില്ലായിരുന്നു ഫ്ലക്സ് ഇല്ലായിരുന്നു പ്രസംഗത്തിന് ശേഷം കൃതജ്ഞതയില്ല ഭക്ഷണമില്ല ഒന്നുമില്ലായിരുന്നു എന്നാലും ദിനം പ്രതി ആളുകൾ സഭയോട് ചേർക്കപ്പെടുവാൻ ആ വചനത്തിന് ശക്തിയുണ്ടായിരുന്നു ഇന്ന് ഒരുപാട് പാലഭന്നേലിയാകൾ ഒക്കെ നമ്മൾ ക്രമീകരിക്കുന്നുണ്ട് എങ്കിലും നമുക്ക് പോലും അതിന് ചലനം ശിക്ഷിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒന്നാണ് എന്തെങ്കിലും സാധാരണ ചെറിയ ആവശ്യത്തിന് വേണ്ടി സഭയിൽ വല്ലവരും ചേർന്നാലായി എന്നുള്ളതല്ലാതെ ഈ രണ്ടായിരം വർഷം കാര്യമായി സുവിശേഷ പ്രവർത്തനം നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല വളരെ ചുരുക്കമായി നേരിയ തോന്നിൽ വല്ലതും നടത്തിയിട്ടുണ്ട് എങ്കിൽ ആഘോഷത്തിനൊരു കുറവുമില്ല ആയതുകൊണ്ട് നമ്മുടെ ജീവിതം പരിമളവാസനയായി അനേകർക്ക് സുഗന്ധവാസനയായി ക്രിസ്തുവിനെ അറിയുന്നതിനൊരു മുഖാന്തരമായി നമ്മുടെ ജീവിതം സമർപ്പിക്കുവാൻ തക്കവണ്ണം ഈ കൺവെൻഷൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ അവസരത്തിൽ ആമുഖമായി എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്പരാട്ടെ പന്ത്രണ്ടാമത് ഭദ്രാസന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുന്നതിലേക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മർത്തോമാ സ്ലിഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന മോറാൻമാർ ബസേലിയോസ് മാർത്തോമ പൗലൂസ് കാതോലിക്ക കാതോലിക്കാബാവെ ഭക്തി ആദരവോടെ ക്ഷണിക്കും

ത്തിൻ്റെ ഉണ്ടായിരിക്കട്ടെ ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അഭിയന്തനായ ഡോക്ടർ മാത്യു സ്മാർത്തിമത്യോസ് തിരുമേനി അതുപോലെ തന്നെ ഭദ്രാസന സെക്രട്ടറി മാത്യു എബ്രഹാം അച്ഛൻ ഈ ഭദ്രാസനത്തിൻ്റെ പ്രഥമ സാരഥിയും ഈ ഭദ്രാസനത്തിൻ്റെ ബാലാരിഷ്ടതകൾ എല്ലാം പരിഹരിച്ച് സ്ഥായിയായ ഒരടിത്തറ പാകിയ പ്രിയങ്കരനായിരിക്കുന്ന കാലം ചെയ്ത അഭിമന്യ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയുടെ സ്മരണാഞ്ജലി അനുശോചന പ്രമേയം അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട മാത്യു വർഗീയ സച്ചൻ അധ്യക്ഷ വേദിയിൽ ഉപരിഷ്ടരായിരിക്കുന്ന വൈദികരെ മറ്റ് ഭാരവാഹികളെ സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന കോറപ്പിസ്കോപ്പന്മാരെ വൈദിക ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ കാലം ചെയ്ത തോമസ് മറത്താന തിരുമേനിയുടെ വേർപാടിന് ശേഷം വരുന്ന ആദ്യത്തെ വാർഷിക കൺവെൻഷൻ എന്ന ഒരു പ്രത്യേകത ഇതിനുണ്ട് ഈ കൺവെൻഷൻ യോഗത്തിൻ്റെ ഏറ്റവും വലിയ നന്മയായി അനുഗ്രഹമായി ഞാൻ കാണുന്നത് ഒന്ന് ഇവയുടെ സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരുടെ സാന്നിധ്യമാണ് വൈദിക ശ്രേഷ്ഠരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് എപ്പോഴും സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രേരണയും ഉത്സാഹവും എല്ലാം മറ്റുള്ളവരിൽ ചെലുത്തുവാൻ തക്കവണ്ണം പര്യാപ്തമാണ് രണ്ടാമതായിട്ടുള്ള പ്രത്യേകത ഇതിൻ്റെ വെനു ഇതിൻ്റെ വെനു എന്ന് പറയുന്നത് പട്ടണത്തിൻ്റെ നടുവിൽ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷമുള്ള ഒരിടമാണ് ചെങ്ങന്നൂർ വെഥേലരമന എന്ന് പറയുന്നത് വലിയ പട്ടണത്തിൻ്റെ ബഹളങ്ങൾ ഒന്നും തന്നെ ഈ അന്തരീക്ഷത്തിലേക്ക് എത്തുവാൻ നിവൃത്തിയില്ലാത്ത ഒരു മാതൃകാപരമായ ഒരിടമാണിത് കാലഞ്ചെയ്ത പുത്തങ്കാവിൽ തിരുമേനി സുവിശേഷ പ്രസംഗങ്ങളിലൂടെ സഭയുടെ സത്യവിശ്വാസം എത്രമാത്രം സാധാരണക്കാരിൽ അത് പകർത്തിയിരുന്നു എന്നുള്ളത് കുന്നംകുളത്ത് ജനിച്ച എനിക്ക് നല്ലതുപോലെ അറിയാം തിരുമേനയുടെ അന്ത്യ നിമിഷവും ഈ വചന ശുശ്രൂഷയിൽ തന്നെ മുഴുകി അതിനുശേഷമുള്ള മടക്കയാത്രയിലാണ് തിരുമേനി കാലം ചെയ്യുന്നത് അദ്ദേഹം സഭയെ മുഴുവനും ഒന്നായി കണ്ട് സഭയുടെ സത്യവിശ്വാസത്തെ മുൻനിർത്തി വാഗ്ധോരണിയോടെ പ്രസംഗിച്ച് ഏത് സാധാരണക്കാരനെയും കീഴ്പ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു ശുശ്രൂഷയായിരുന്നു തിരുമേനുടേത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഓർമ്മ നേരി കണ്ട ഓർമ്മ എൻ്റെ മനസ്സിലില്ല എങ്കിൽ പോലും അതിന് അങ്ങനെയുള്ള ഒരു ഇടം അന്ന് തിരുമേനിയുടെ ആസ്ഥാനമായിരുന്നു താമസ സ്ഥലമായിരുന്നു ഈ ബദേൽ ബഥേൽ എന്ന് പറയുന്ന പദത്തിന് തന്നെ ദൈവഭവനം എന്നുള്ള അർത്ഥമാണുള്ളത് അവിടെ തന്നെ ഈ ചെങ്ങൂർ ഭദ്ര ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനവും അതിൻ്റെ പ്രഥമ എത്ര എന്നുള്ള നിലയിൽ നിങ്ങളെ വഴി നടത്തിയ പ്രിയങ്കരനായ അത്താനാസിയോസ് തിരുമേനി എന്നെ സംബന്ധിച്ചിടത്തോളവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അഞ്ച് മേൽപ്പെട്ടക്കാരെ വാഴിക്കുമ്പോൾ അതിലേറ്റവും ചെറുത് എന്ന് പറയുന്ന ഒരു സ്ഥാനമാണ് എൻ്റേത് ആ ഗ്രൂപ്പിൽ നാലു പേരും ദൈവസന്നിധിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടു പ്രത്യേകിച്ച് തനാസിയോ സിനിമേനി എനിക്കൊരു ജ്യേഷ്ഠ സഹോദരൻ പോലെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഭരണപരമായ പല ചിട്ടകളും അതുപോലെ ഇടവകകൾക്ക് കയക്കുന്ന എല്ലാ കൽപ്പനകളും ഒക്കെ എന്നെ ബോധ്യപ്പെടുത്താൻ എനിക്ക് എനിക്ക് അയച്ചു തരുമായിരുന്നു കുന്നംകുളം ഭദ്രാസനം എന്ന് പറയുന്നത് പത്ത് കിലോമീറ്റർ മാത്രം നീളവും വീതിയുമുള്ള ഒരു വിസ്തൃതി കുറഞ്ഞൊരിടമാണ് കൊല്ലത്തെ പഴക്കവും പാരമ്പര്യമുള്ള സഭയുടെ നിയമങ്ങൾക്ക് ചേരാത്ത ഒട്ടനവധി നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരിടമാണ് അവിടേക്കാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് നിയോഗിക്കപ്പെടുമ്പോൾ ഞാൻ വളരെ പരിഭ്രമിച്ചാണ് അത് അതിന് കീഴ്പ്പെടുന്നത് അപേക്ഷകൾ പല വിധത്തിൽ സമർപ്പിച്ചുവെങ്കിലും അതൊന്നും അന്നത്തെ പരിശുദ്ധ ബാബാ തിരുമേനി കൈ കേട്ടില്ല അതേസമയം എന്നെ ധൈര്യപ്പെടുത്തുകയും അവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ ഞാൻ കൂടെ ഉണ്ടാകും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക ദൈവം കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തിയ ഒരു പരിശുദ്ധ ബാബാ തിരുമേനി ആ ദിശാബോധത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവിധമായ പ്രോത്സാഹനവും ഏതെങ്കിലും ഭരണപരമായ വൈകല്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എന്നിലുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അഭിയന്യ അത്താനാസിയോസ് തിരുമേനിയുമായി ഞാൻ ബന്ധം പുലർത്തിയിരുന്നു തിരുമേനിയും എന്നെ വളരെ പ്രോത്സാഹിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്ത ഒരു പിതാവാണ് ആ പിതാവിൻ്റെ വേർപാടിലുള്ള സങ്കടവും ദുഃഖവും ഒക്കെ മനസ്സിൽ ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ച് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ സഭ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയാണ് ഈ സഭയുടെ ആരംഭം അപ്പോസ്തോലിക ആരംഭമാണ് ആണ് ഇതിൻ്റെ അടിസ്ഥാനം ഏ ഡി അൻപത്തി രണ്ടിൽ പരിശുദ്ധ അപ്പോസ്തോലൻ തോമസ് അപ്പോസ്തോലൻ ഈ ഭാരതത്തിലേക്ക് കടന്നു വന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ബാല ബാലമനസ്സിലുണ്ടായിട്ടുള്ളൊരു ചിന്ത ഈ രാജ്യത്തേക്ക് തന്നെ കടന്നു വരണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞതാരാണ് നമ്മൾ പറയും അത് ദൈവാത്മാവിൻ്റെ പ്രേരണയാണ് എന്നൊക്കെ പറയുമ്പോഴും അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് എന്നുള്ളത് എൻ്റെ മനസ്സിലുള്ള ഒരു ബോധ്യം കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കർത്താവ് ശിഷ്യന്മാരെ കമ്മീഷൻ ചെയ്ത് അയക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾ ഇസ്രായേലിൽ നഷ്ടപ്പെട്ടു പോയ ആടുകളെ ആദ്യമായി അന്വേഷിക്കണം ഇസ്രായേൽ നഷ്ടപ്പെട്ടു പോയ ആടുകളെ അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷം ഇസ്രായേലിൽ അല്ലാത്ത ആടുകളെയും അന്വേഷിക്കണം ഈ രണ്ട് ദൗത്യവും ഒരുപോലെ യേശു ക്രിസ്തു പറഞ്ഞിരുന്നു ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം തോമസ് അപ്പസ്തോലൻ ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ജൂയിഷ് പ്രസൻസ് ഉണ്ട് എന്നും അത് മാഞ്ഞു പോയിട്ടില്ല കൊച്ചിയിൽ കൊടുങ്ങല്ലൂര് മൈലാപൂര് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും യഗുദന്മാരുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്ന് വെറുതെ കഥ എഴുതുന്നത് പോലെ എഴുതി വെക്കേണ്ടതില്ല അതിൻ്റെ ഓർമ്മകളും അവശിഷ്ടങ്ങളും അവിടെ ചെല്ലുമ്പോൾ നമ്മൾക്ക് കാണാം എറണാകുളം നഗരത്തിലെ ഒന്ന് രണ്ട് സ്ട്രീറ്റുകൾ തന്നെ ജൂയിഷ് സ്ട്രീറ്റ് ജൂസ് സ്ട്രീറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അത്രയും പാരമ്പര്യമുള്ളൊരു ഒരു അടിത്തറയുള്ള ഒരു വിശ്വാസ സമൂഹമാണ് നാം എന്നാൽ വിദേശ ഇടപെടലുകൾ ഉണ്ടായതിന് ശേഷമാണ് നമുക്ക് നമുക്ക് ആ ഒരു പ്രൗഢി അല്പമായിട്ടൊക്കെ നഷ്ടപ്പെട്ടത് എന്നും ഞാൻ വിചാരിക്കാറുണ്ട് എന്നാൽ നമ്മൾ ചിലപ്പോഴൊക്കെ സാധാരണക്കാർ നമ്മെക്കുറിച്ച് പറയും നിങ്ങൾ കോടതി കയറുന്നവരാണ് നിങ്ങൾ കലഹം വിതയ്ക്കുന്നവരാണ് എന്നൊക്കെ പറയാറുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം കർത്താവായ യേശു ക്രിസ്തുനെ കുരിശിൽ തറയ്ക്കുന്ന തന്നെ വി ചെയ്യുന്ന സമയത്ത് അല്പം കോംപ്രമൈസ് ചെയ്തിരുന്നുവെങ്കിൽ യേശു ക്രിസ്തു അന്ന് കൊല്ലപ്പെടുകയില്ലായിരുന്നു അല്ലെങ്കിൽ കുരിച്ചിൽ തറക്കപ്പെടുകയില്ലായിരുന്നു അതുപോലെ തന്നെ നാൽപ്പത് ദിവസം നോമ്പ് നോറ്റേ പരസ്യ ശിശുഴയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപ് മരുഭൂമിയിൽ കഠിനമായ ഉപവാസം നടത്തിയ സന്ദർഭങ്ങളിലെ പിശാചി വന്ന് യേശുവിനോട് ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ സമയത്തും യേശു ക്രിസ്തു ഒരു സന്ധ്യയ്ക്കും ഒരു കോംപ്രമൈസിനും തയ്യാറല്ലാത്ത വിധത്തിൽ നിന്നു എന്നുള്ളത് മറന്നുപോകരുത് ദൈവകൽപ്പനകളും ദൈവ ഉദ്ദേശവും നാം കണക്കിലെടുത്ത് അന്യായത്തിന് കൂട്ടുനിൽക്കാതെ നീതിക്കും സത്യത്തിനും കൂട്ടുനിന്നുകൊണ്ട് നമ്മുടെ ദൗത്യം നിറവേറ്റുക എന്നുള്ളതാണ് പരമപ്രധാനം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രിയമുള്ളവരെ നിങ്ങളുടെ ഈ വർഷത്തെ സൗരഭ്യവാസന എന്ന് പറയുന്ന ആശയം അതിമനോഹരമാണ് പരിശുദ്ധ പരിമല തിരുമേനയുടെ അന്ത്യനിമിഷത്തെക്കുറിച്ച് ഒരു ഗാനമുണ്ട് രാത്രവും നേരം മണി ഒന്നായപ്പോൾ പരിമള തയറായിൽ പരിമളവും പ്രഭയും വീശി എന്തെന്നേവരും ആരാഞ്ഞു എൻകർത്താവെ എന്ന് വിളി ചാബൂന്മാർ ഗ്രീഗോറിയോസ് യാത്രയതായി വാനവരോടുകൂടെ അദ്ദേഹത്തിൻ്റെ അന്ത്യ നിമിഷം വന്നപ്പോഴവിടെ പരിമളമുണ്ടായിരുന്നു എല്ലാ ഓർത്തഡോക്സ് സഭകളുടെയും എപ്പിസ്കോപ്പൽ സഭകളുടെയും ആരാധനയിൽ ധൂപവർഗമില്ലാതെ ഒരു ആരാധനയില്ല ധൂപം വീശുവാൻ ആളുണ്ടെങ്കിൽ മാത്രമാണ് ആരാധന പൂർത്തിയാകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ധൂപവർഗം എന്ന് പറയുന്നത് ഈ പരിമളവാസന മുഖാന്തരമായിട്ട് സ്വർഗത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉയർന്നുയർന്നു പോകും സ്വർഗത്തിൽ നിന്ന് താഴോട്ട് ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ഇറങ്ങി വരും അങ്ങനെ ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ പിതാക്കന്മാർ പറയുന്നുണ്ട് യാക്കോബ് ഒരു ഗോവേണി കണ്ടപ്പോൾ ആ ഗോവേണിയിലൂടെ മുകളിലേക്ക് മാലാക്കന്മാർ കയറുന്നു താഴോട്ടും അതേ വഴിയിലൂടെ അവർ ഇറങ്ങി വരുന്നു അപ്പോൾ ഈ സൗരഭ്യവാസന സൗരഭ്യധൂപം എന്ന് പറയുന്നത് മുകളിലേക്ക് ഉയർന്നു പോകുന്നു അതുപോലെ ദൈവാനുഗ്രഹം താഴോട്ട് വരുന്നു ധൂപവർഗമില്ലാതെ നമുക്ക് ആരാധന പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കയില്ല ഒരു സന്യാസിയുടെ ജീവിതത്തെക്കുറിച്ചൊരു പുസ്തകം വായിച്ചതിൽ എന്നെ കൗതുകപ്പെടുത്തിയൊരു സംഗതി ഉണ്ട് സന്യാസിയുടെ ആശ്രമം എന്ന് പറയുന്നത് ഒരു വലിയ വലിയ ഒരു വനത്തിൻ്റെ മദ്യത്തിലാണ് മനുഷ്യക്കാർക്കും അങ്ങോട്ട് ചെന്ന് പറ്റാൻ എളുപ്പമല്ല ഈ വനമദ്യത്തിലുള്ള ആശ്രമത്തിലെ ഒരു പ്രത്യേക വൃത്തം അതായത് അതിന് ചുറ്റുപാടുമുള്ള ഒരു അരക്കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള അവിടെ എല്ലാ മൃഗങ്ങളും വന്ന് സങ്കേതം കൊള്ളും കടുവായും പുലയും അതുപോലെയുള്ള മാനും സാധു ഒക്കെ അവിടെ ഈ സന്യാസിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ ക്രൂരമൃഗങ്ങൾ ഒരിക്കലും സാധു മൃഗങ്ങളെ ഉപദ്രവിക്കുകയില്ല ഈ സന്യാസിയുടെ ആശ്രമം എന്ന് പറയുന്നത് ഒരു രക്ഷാസങ്കേതമാണ് അത് കാരണം എന്ന് പറയുന്നത് സന്യാസിയുടെ ജീവിതം മൃഗങ്ങളുടെ ഭാഷ പോലും തിരിച്ചറിയുവാൻ പറ്റക്കവണ്ണമുള്ള ശ്രേഷ്ഠ ജീവിതവും ഭക്തിജീവിതവും നയിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ വ്യതിയാനമായിട്ടാണ് അവിടെ പറയുന്നത് ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട് ഈ നോഹ പെട്ടകം പെണിതിട്ട് എല്ലാവരെയും മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാ ജാതികളെയും അതിലെ പ്രവേശിപ്പിച്ച് അവർ കൂടാതെ എങ്ങനെ ജീവിച്ചു എന്ന് ചിലപ്പോഴൊക്കെ ഒരു ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടാകാറുണ്ട് കാരണം എല്ലാ മനുഷ്യരിൽ നിന്നും പുറപ്പെടുന്ന ഒരു പ്രത്യേക തരം രശ്മികൾ ഉണ്ട് എന്ന് ആധുനിക ശാസ്ത്രം ഇപ്പോൾ കണ്ടുപിടിച്ച് അത് ധാരാളം മാധ്യമങ്ങളിൽ വന്ന ഒരു വിഷയമാണത് എല്ലാ മനുഷ്യരിൽ നിന്നും ഒരു പ്രത്യേക തരം രശ്മിങ്ങനെ പുറപ്പെട്ടു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ദൈവസാന്നിധ്യം ഉണ്ടാകുകയും ദൈവഭക്തിയോടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയും കൂടിയാണ് ഈ സൗരഭ്യവാസന എന്ന് പറയുന്നത് അത് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന വളരെ വളരെ ശക്തമാണ് അത് ഈ ലോകത്തിലും ആ ലോകത്തിലും സൗരഭ്യം പല പുലർത്തുവാൻ തന്നെ പരത്തുവാൻ തക്കവണ്ണം വളരെ ശക്തമാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനം നാം ധാരാളം കേൾക്കാറുണ്ട് അത് കേൾവി മാത്രമായിട്ട് അവസാനിക്കുന്നതാണ് സാധാരണ കണ്ടുവരുന്നത് പക്ഷേ എല്ലാ സുവിശേഷ യോഗങ്ങളിലും നാം കേൾക്കുന്ന ആശയങ്ങളും ചിന്തകളും ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ നിലനിൽക്കണം എന്നുള്ളതാണ് ആ ഓർമ്മപ്പെടുത്തലുകളിലൂടെ ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത് ഒരു നൂറ് നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് വരെയും ഈ കൺവെൻഷൻ നടത്തുന്ന ഒരു പ്രസ്ഥാനം സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്നാൽ ജനങ്ങൾ സത്യവിശ്വാസത്തിൽ നിന്ന് വഴുതി പോകുന്നു എന്ന് ബോധ്യമായപ്പോഴാണ് ഈ കൺവെൻഷൻ എന്നുള്ള രീതിയിൽ ദൈവവചനവും ആ ദൈവവചനത്തോട് ചേർന്ന് സഭയുടെ സത്യവിശ്വാസവും അതൊരു ടീച്ചിങ് മിഷ മിഷണറി പോലെ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോഴേ നമ്മൾ ആനുകാലിക സംഭവങ്ങളും ഈ ദൈവവചനത്തിൻ്റെ ചില അർത്ഥതലങ്ങളും മാത്രം പറഞ്ഞ് നാം ഈ ജനത്തെ ചിലതൊക്കെ ഓർമ്മപ്പെടുത്തുന്നു അതൊരു പരിധിവരെ ഒരു എൻറ്റർടൈൻമെൻറ്റും കൂടിയാണോ എന്നും കൂടെ നമ്മൾ അതാണതിൻ്റെ പച്ചകായ അർത്ഥം എന്ന എൻ്റെ വിചാരം കാരണം നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ ഇന്നത്തെ പ്രസംഗം ഉണ്ടായിരുന്നു ഉഗ്രനായിരുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ നാളെ ആ എന്നാ പോകാം അതായിരിക്കും അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല ഞാൻ പറഞ്ഞത് ഈ ഓർമ്മപ്പെടുത്തലുകൾ എപ്പോഴും നമുക്ക് ആവശ്യമുണ്ട് അനുഷ്ഠാനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ഓർമ്മപ്പെടുത്തലുകൾ മാത്രം പോരാ ഓർമ്മപ്പെടുത്തലുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിലനിൽക്കത്തക്ക വണ്ണമുള്ള അനുഷ്ഠാനങ്ങളുണ്ട് അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു കുറുക്കു വഴിയല്ല അതേ സമയം കൊണ്ട് ഒരു ദൈവികമായ ജീവിതം കെട്ടിപ്പടുക്കുവാൻ അനുഷ്ഠാനങ്ങൾ അനിവാര്യമാണ് നാം ഏഴ് നേരം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് നോമ്പ് എടുക്കുവാൻ കടപ്പെട്ടവരാണ് ഒരു വർഷത്തിൽ ഇരുന്നൂറ്റി പത്ത് ദിവസമെങ്കിലും നോമ്പ് ആചരിക്കണമെന്നാണ് പിതാക്കന്മാരോട് നമ്മൾ നിസ്കർഷിച്ചിട്ടുള്ളത് ഇപ്പോഴേ നോമ്പെന്ന് പറഞ്ഞാൽ നാം ആകെ അതിനെ കാണുന്നത് ഭക്ഷണം വർജിക്കുക എന്നുള്ളതാണ് വലിയ നോമ്പാകുമ്പോൾ മാത്രം പ്രാർത്ഥനയ്ക്ക് ചില വ്യത്യാസങ്ങൾ വരും പക്ഷേ ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകേണ്ടത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ ഇടപെടലുകൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ തീരുമാനങ്ങൾ ഒട്ടേറെ കാര്യങ്ങളിലെ നാം ഒരു ദൈവമനുഷ്യരാണ് എന്ന് നമുക്ക് തോന്നിയാൽ പോരാ മറ്റുള്ളവർക്കും തോന്നാനിടയാകണം എങ്കിൽ മാത്രമാണ് സുവിശേഷ വചനങ്ങളുടെ കേൾവി മുഖാന്തരമായിട്ട് അതൊരു ഫലപ്രാപ്തിയിലെത്താൻ ഇടയുള്ളൂ എന്നാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത് ഞാൻ ഒരു ആദ്യ ആരംഭ പ്രസംഗം വളരെ ദീർഘിപ്പിക്കുന്നില്ല മുഖ്യ സന്ദേശവും മുഖ്യ സുവിശേഷ വചനത്തിൻ്റെ വിശദീകരണങ്ങളൊക്കെ കേൾക്കാൻ ഇരിക്കുന്നതേയുള്ളൂ അഭിനന്ദ ഓർപ്പിച്ചതുപോലെ പ്രഥമ ദിവസം ഇങ്ങനെ കുറേ പൊതുവായ കാര്യങ്ങളും കൂടി ഉള്ളതുകൊണ്ട് ഈ വേണ്ടത്ര സമയം സുവിശേഷ പ്രസംഗത്തിന് ലഭിക്കാൻ ഇടയില്ല അത് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് വലിയ നോമ്പ് ആരംഭിച്ചു കഴിയുമ്പോൾ എല്ലാ ദേവാലയങ്ങളിലും ഭദ്രാസന തലങ്ങളിലും ഒക്കെ ധാരാളം പിന്നെ ഈ സുവിശേഷ യോഗങ്ങൾ നടക്കും അതോടൊപ്പം തന്നെ സഭയുടെ സത്യവിശ്വാസവും അതിലൂടെ ഇടകലർന്ന് കേൾക്കാൻ ഇടയാകണം ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക് ഈ വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ അറിവൊക്കെ വളരെ വളരെ പരിമിതമാണ് സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഏതാനും ശതമാനം കുട്ടികൾക്ക് കുറേയൊക്കെ അറിയാമെന്നല്ലാതെ ഒറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഞാൻ മേൽപ്പട്ടക്കാരനായി കുന്നംകുളത്ത് ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു എൻ്റെ കൂടെ പഠിച്ച ഒരു സഹപാഠി എന്നെ ഒരു അത്താഴത്തിന് ക്ഷണിച്ചു അത്താഴത്തിന് പോയി അത്താഴം കഴിക്കാൻ തുടങ്ങി അത് അത്താഴം വിളമ്പാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ മാംസ ഭക്ഷണം മാംസം കൊണ്ടുള്ള കറിയാണ് വരുന്നത് അയ്യോ ഇതെനിക്ക് വേണ്ട അങ്ങനെ മാംസം ഇല്ലാത്ത കറി ഒന്നുമില്ല അപ്പോഴേ ഈ മേൽപ്പെട്ടക്കാരന് ഈ മാംസം കഴിക്കൂല്ല എന്ന് അവർക്ക് അറിയാൻ പാടില്ല അതേസമയം ഞാൻ പറഞ്ഞു ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല അങ്ങനെ വല്ല ചമ്മന്തി ഉണ്ടാക്കിക്കോ ഞാൻ റൈസ് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോന്നോളാം ഇത് കഴിയുമ്പോൾ എൻ്റെ കൂടെ പിടിച്ച സഹപാഠി ഇങ്ങനെ വേർത്തിട്ട് ഇങ്ങനെ ടവലെടുത്തിട്ട് നെറ്റിയിലൊക്കെ തുടയ്ക്കുന്നുണ്ട് ഇങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് വാതിലിൻ്റെ പുറകിൽ നിന്ന് ഒരാൾ പയ്യെ ചിരിക്കുന്നുണ്ട് അല്പം ശബ്ദവും കേൾക്കാം അവൻ്റെ ഭാര്യയാണ് അപ്പോൾ എനിക്കത് കൗതുകമായി അപ്പോൾ ഞാൻ ചോദിച്ചേട്ടാ എന്താ ഈ നിൻ്റെ ഭാര്യ അത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്താ കാര്യം എന്ന് അവരെ വിളിച്ചു അവര് പുറത്തോട്ട് വന്നിട്ടില്ല തിരുമേനി ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞതാ തിരുമേനിമാരെ മാംസം കഴിക്കൂലെന്ന് അപ്പോഴെന്നോട് പറഞ്ഞത് നീ പോ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ അപ്പൊ ഈ മനുഷ്യനെ തിരുമേനി ഇങ്ങനെ കേൾക്കുന്നത് എനിക്കൊരു കുളിർമയാണെന്ന് പറഞ്ഞു ഫ്രം അങ്കമാലി അപ്പോൾ ഈ ഇവനൊരു അധ്യാപകനാണ് ബി ഒക്കെ കഴിഞ്ഞ് വലിയ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ വലിയ മാഷാണ് ഈ പക്ഷെ അവൻ അവനറിഞ്ഞുകൂടാ എനിക്ക് ഈ ഭക്ഷണം എന്ന് പറയുന്നത് മാംസം ഒട്ടും പാടില്ല ബുധൻ വെള്ളി അതിനനുസരിച്ചുള്ള ചിട്ടകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഈ സു സിമ്പിളായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ തലമുറയ്ക്ക് അറിയാൻ പാടില്ല അത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആരും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല യുഹാനവന്മാർ സേവേ സുരമേനി ഒരു പള്ളിയിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ ഒരു അത്ര പ്രാപ്തി ഒന്നുമില്ലാത്തൊരു ചെറുപ്പക്കാരൻ വന്ന ആദ്യം തെരുമേനോട് ചോദിച്ചത് മുറുക്കാൻ വേണോ അപ്പൊ തിരുമേനി പറഞ്ഞു വേണ്ട മോനെ അവൻ പരിഹസിക്കാൻ വേണ്ടി ഒന്നല്ല ആത്മാർത്ഥതയോടെ തിരുമേനിയെ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞതാ അടുത്ത ചോദ്യം എന്നൊരു ബീഡി വേണോ അപ്പോഴും ചിരിക്കുന്നില്ല ഇത് ഞങ്ങളാരും കേൾക്കുന്നില്ല വേണ്ട പിന്നെ ഈ പുള്ളി ചോദിക്കുന്ന സേർട്ട് വേണോന്ന് ചോദിച്ചു അതും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ അവൻ ചോദിക്കുന്നത് തിരുമേനി കുർബാനയ്ക്കാണ് പോയിരിക്കുന്നത് ക്ലാസും പ്ലാസും കൊണ്ടുവന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് സാധാരണക്കാരന്റെ അറിവ് എന്നും കൂടെ നമ്മൾ ഗ്രഹിക്കണം എനിക്ക് ഓർപ്പിക്കാനുള്ള ഇത്രയേ ഉള്ളൂ ഈ സുവിശേഷ പ്രസംഗത്തിലൂടെ തന്നെ ഈ സഭയുടെ സത്യവിശ്വാസവും കൂടെ അതിൽ ചേർത്ത് പ്രബോധിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പുത്തങ്കാവലി തിരുമേനി അങ്ങനെ ആയിരുന്നു പുത്തങ്കാവലി തിരുമേനി കാതൂലിക്കയറ്റിനെക്കുറിച്ച് സഭയുടെ സത്യവിശ്വാസത്തെക്കുറിച്ച് വളരെ നന്നായി അവതരിപ്പിക്കുകയും ജനങ്ങൾക്കത് ആസ്വാദ്യകരമായി അത് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ അങ്ങ് മാറിയിട്ട് ഒരു എക്യൂമിനിക്കൽ ഡയലോഗാണിപ്പോഴ് ആ എക്യൂമിനിക്കൽ ഡയലോഗെന്ന് പറയുന്നത് അത് ആനുകാലിക വിഷയങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് ഇത് ആ ദൈവജനത്തിൻ്റെ അർത്ഥതലമൊന്ന് കൂടുതൽ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു അതുപോലെ മലങ്കരവർത്തക സുറിയാനി സഭയുടെ സത്യവിശ്വാസം എന്താണ് എന്നുള്ളതും കൂടെ ഈ പ്രസംഗങ്ങളിലൂടെ നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കണം അപ്പോൾ പറയും ഇവിടെ എല്ലാ സഭക്കാരും വരുന്ന സ്ഥലമാണ് ഇവിടെ അങ്ങനെയൊന്നും പ്രസംഗിക്കാൻ പറ്റില്ല എന്ന് പറയും അവരവിടെ ഇരുന്നോട്ടെ അവർക്ക് ഇത് കേൾക്കേണ്ടെങ്കിൽ അവർ അവരെഴുന്നേറ്റ് പോയിക്കോളും യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് അല്ലാതെ ഇവിടെ വന്നിരിക്കുന്നവരെ സന്തോഷിപ്പിച്ച അവരെ അയക്കണമെന്നല്ല നമ്മുടെ നിശ്ചയം നമ്മുടെ ലക്ഷ്യം അത് ആയിരിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു ഇന്നത്തെ ദിവസം ഈ ഇതിൻ്റെ ആരംഭത്തിൽ ഞാനും പ്രത്യേകിച്ച് തിരുമേനിയുടെ അതായത് അത്താനാ സീതിരുമേയുടെ അസാന്നിധ്യം കൂടെ അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു ലീവ് പറയാമായിരുന്നത് തിരുമേനി ഇന്ന് എനിക്ക് വളരെ വിഷയങ്ങളുണ്ട് ഒന്ന് എന്നെ എനിക്കൊരു അവധി തരണം എന്ന് പറയുന്നു അത് അത് ഇപ്പോഴും എനിക്ക് പറയാൻ നിവൃത്തിയില്ല കാരണം അത് തിരുമേനി തന്നെ എന്നോട് പറയുന്ന അവധി തരില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാ ദിവസത്തെ സുവിശേഷ വചന കേൾവിയും നമുക്ക് ഒരു നേട്ടമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഹൃദയ പരിവർത്തനത്തിനും കൂടെ അത് പ്രയോജനപ്പെടണം ദൈവവചനം നിങ്ങളോട് പറയുന്നവരെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ ദൈവ ആത്മാവിൽ നിങ്ങൾക്ക് നൽകുന്ന ആ വചനം കൂടുതൽ നിങ്ങൾക്ക് അനുകരപ്രദമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സേവനത്തിൻ്റെ പാതയിലേക്ക് പുതിയ വാതായനങ്ങൾ തുറന്നുകൊണ്ട് ഭദ്രാസനം ആരംഭിക്കുന്ന രണ്ട് പ്രൊജക്റ്റുകളുടെ ഉദ്ഘാടനം കൂടി നിർവഹിക്കുവാൻ പരിശുദ്ധ ബാബാ തിരുമേനിയുടെ തൃപ്പാദത്തിങ്കൽ അപേക്ഷിക്കുന്നു ഒന്ന് അഭയം ഭവനദാന പദ്ധതി പ്രഥമ ഭവനത്തിനായുള്ള അടിസ്ഥാനശില പ്രാർത്ഥിച്ച് ഭദ്രാസന സഹായമെത്ര പൊലീത്ത അഭിവന്യ തീമോത്യോസ് തിരുമേനിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ പരിശുദ്ധ ഭാവാതിരുമേനയുടെ തൃപാദ തിങ്കൽ അപേക്ഷിക്കുന്നു രണ്ടാമതായി കരുതൽ ജീവനോപാധി വിതരണത്തിനായി ഓട്ടോറിക്ഷ നൽകുന്ന പദ്ധതിയാണ് ഈ പദ്ധതിയുടെ പ്രതീകാത്മകമായി ഓട്ടോറിക്ഷയുടെ താക്കോൽ റിപ്ലിക്ക പരിശുദ്ധ ബാവാതിരുമേനിൽ നിന്നും സ്വീകരിക്കുവാൻ ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട മാത്യു എബ്രഹാം അച്ഛനെ ക്ഷണിക്കും വചന ശുശ്രൂഷയ്ക്ക് മുമ്പായി ചില ഉപഹാരങ്ങൾ കൂടി സമർപ്പിക്കുന്നു ആദ്യമായി അഭിമന്യ ഡോക്ടർ തീമോത്യോസ് തിരുമേനിക്ക് വേണ്ടി അനുഗ്രഹീതമായ പത്തു വർഷങ്ങൾ അനുവാചകർക്ക് അനുഭൂതി നൽകുന്ന സംസാര ശൈലി സ്വാഭാവികത നഷ്ടപ്പെടുത്താത്ത ആരാധന ആടുകളുടെ ആവശ്യമറിഞ്ഞുള്ള പദ്ധതി രൂപീകരണം ഇവകളാൽ വ്യത്യസ്തനായ ഞങ്ങളുടെ ഭദ്രാസന സഹായമെത്ര പൊലിത്ത അഭിവന്യ ഡോക്ടർ തീമുത്യോസ് തിരുമേനിയുടെ മെത്രാൻ സ്ഥാനാഭിഷേക ദശവത്സരത്തിൽ ഭദ്ര ഭദ്രാസനത്തിൻ്റെ എളിയ ഉപഹാരം സമർപ്പിക്കുന്നു ബഹുമാന്യനായ മാത്യു തോമസ് കോർപ്പിസ്കോപ്പ നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ആല സെയിൻറ്റ് ജോർജ് പള്ളിയിൽ ആരംഭിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ പാണ്ടനാട് സെൻറ്റ് മേരീസ് പള്ളിയിൽ വികാരിയായിരിക്കെ ഭദ്രാസന ഔദ്യോഗിക ശുശ്രൂഷകളിൽ നിന്നും വിരംഭിച്ച വെരി റവറൻ മാത്യു തോമസ് കോർപ്പിസ്കോപ്പ ഒരു മികച്ച അധ്യാപകൻ കൂടിയായ ബഹുമാനപ്പെട്ട അച്ഛൻ പുത്തങ്കാവ് സെയിൻറ്റ് മേരീസ് കത്തീഡ്രൽ ഇടവകാംഗമാണ് ഔദ്യോഗിക കർത്തവ്യങ്ങളിൽ നിന്നും വിരമിച്ച ഈ അവസരത്തിൽ ഭദ്രാസനത്തിന്റെ സ്നേഹോപകാരവും കാഴ്ചക്കും സമർപ്പിക്കുന്നു പതിനൊന്നാമത് ഭദ്രാസന കൺവെൻഷൻ പ്രസംഗ സംഗ്രഹം സമർപ്പിച്ചവരിൽ നിന്നും തെരഞ്ഞെടുത്ത ശ്രീ പി എം സമുവേൽ കുരമ്പാല സെയിന്റ് തോമസ് വലിയപ്പള്ളി അടുത്തതായി പന്ത്രണ്ടാമത് കൺവെൻഷൻ ചിന്താവിഷയം തെരഞ്ഞെടുത്ത് നൽകിയ വള്ളംകുളം സെയിൻ മേരീസ് പള്ളി വികാരി ബഹുമാന്യനായ ഫാദർ ഐ പി സാം ഈ കൺവെൻഷൻ്റെ വിളംബര ഗാനം രചിച്ച ശ്രീമതി സൂസൻ ബാബു കുടശനാട് സെയിൻ തിമസ് സ്റ്റീഫൻസ് കത്തീഡ്രൽ ഭദ്രാസന മുഖപത്രമായ ബഥേൽ പത്രികയുടെ രണ്ടായിരത്തി പതിനെട്ട് വർഷത്തെ എല്ലാ ലക്കങ്ങളിലും യഫേത പ്രശ്നോത്തരികൾക്ക് ശരിയുത്തരം നൽകിയ പേർക്കുള്ള ഉപഹാരം നൽകുന്നു പേരുകൾ വായിക്കുന്നു ദയവായി എത്രയും വേഗം വന്ന് ഉപഹാരം വാങ്ങുക സോഫിയ രാജൻ സെയിൻറ്റ് തോമസ് മാന്തളർ ശ്രീമതി സാലി തോമസ് സെയിൻറ്റ് സ്റ്റീഫൻസ് കുടശനാട് ശ്രീമതി സുമ കുര്യാക്കോസ് സെയിൻറ്റ് മേരീസ് ഓതറ ശ്രീമതി அன்னம்மா வீஸ் செயின் மேரீஸ் முளக்குழீமதி ஷேர்லி பிரசாத் செயின் மேரீஸ் இடவங்காடுமதி ஆனி ஜோன்சன் சேன் மேரீஸ் ஊர்த்தமலீமதி ஓமன வி கோஷி சென்ட் மேரீஸ் புத்தங்காவ் പരിശുദ്ധ ബാബാതിരിമേനിയുടെ അനുഗ്രഹ വാക്കുകൾക്കും തുടർന്ന് നടത്തിയ ശുശ്രൂഷകൾക്കും പ്രത്യേകം കൃതജ്ഞതാ തൃപാദിൽ സമർപ്പിക്കുന്നു ഈ അനുഗ്രഹിത ശുശ്രൂഷക്കായി ബഹുമാനപ്പെട്ട കുളക്കട ജോൺ ടി വർഗീസിനെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെട്ടിട്ട് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കതോലിക്ക ബാവ തിരുമേനി ഞങ്ങളുടെ പ്രിയ ഗുരുനാഥനും ഈ സഹായ മെത്രാസനത്തിൻ്റെ മലങ്കര സഭയുടെ സൗമ്യ സാന്നിധ്യം അഭിവന്യ തീമൊത്തൂസ് തിരുമേനി മിത്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട മാത്യു എബ്രഹാം അച്ഛൻ പ്രിയമുള്ള മാത്യു വർഗീസ് അച്ഛൻ ഏറെ ശ്രേഷ്ഠരായ കോറപിസ്കോപ്പമാരെ ഏറെ മനസ്സിലിടമുള്ള വൈദിക ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഈ സന്ധ്യയ്ക്ക് ആത്മലാവണ്യമുള്ള ഗീതങ്ങൾ കൊണ്ട് അഴകൊരുക്കുന്ന മോർപ്പി ലെക്സിനോസ് ഗായക സംഘം ഈ ശബ്ദത്തെ ശ്രവിക്കുന്ന എല്ലാ അനുഗ്രഹീത ദൈവജനവുമേ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹത്തിൻ്റെ വന്ദനം വളരെ പ്രൗഢമായ കൃപയുള്ള ഈ രാത്രിയുടെ ഈ വലിയ നന്മയോർത്ത ദൈവത്തെ സ്തുതിക്കുന്നു ഏറെ ശ്രേഷ്ഠമായ ഈ വേദിയിൽ നിൽക്കാൻ ബലഹീനനായ എനിക്ക് ദൈവം നൽകിയ അവസരത്തെയും അതിൻ്റെ സംഘാടകരോടുള്ള കൃതജ്ഞതയും ഞാൻ ആദ്യമേ തന്നെ അറിയിക്കുന്നു പ്രത്യേകിച്ചും വിശുദ്ധ വചനത്തെക്കുറിച്ചും വേദ അനുഭവങ്ങളെക്കുറിച്ചും ഏറെ ബോധ്യമുള്ള എന്നേക്കാൾ ശ്രേഷ്ഠരായ പിതാക്കന്മാരുടെയും പട്ടക്കാരുടെയും ഒക്കെ മുൻപാകെ ഈ രാത്രിയുടെ ഈ വിനീതൻ്റെ ചിന്തകളും വിശുദ്ധവചനത്തിൽ നിന്നുള്ള പഠനധ്യാനവുമെല്ലാം ഹൃദയപൂർവ്വം പ്രാർത്ഥനയോടെ ശ്രവിക്കാനും സ്വീകരിക്കാനും ഇടയാകണമെന്ന് ആമുഖമായി ആഗ്രഹിക്കുകയും വിനീതമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് രാത്രി ഞാൻ പ്രത്യേകമായൊരു വേദഭാഗത്തിലേക്ക് പോകുന്നില്ല സമയബന്ധിതമായി നമ്മുടെ ശുശ്രൂഷകൾ പൂർത്തീകരിക്കേണ്ടതുണ്ടല്ലോ ഈ വർഷത്തെ ചിന്താവിഷയം വളരെ മനോഹരമാണ് ആ ചിന്താവിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചില ചിന്തകൾ ഈ സദസ്സിനോട് സംവദിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നു പരിശുദ്ധനായ പൗലോ സുലീഹ കുരുന്തി സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങളാണല്ലോ നമ്മുടെ ചിന്താവിഷയം പ്രിയപ്പെട്ട അയപ്പച്ചന്റെ ചൂണ്ടിക്കാണിക്കലാണെന്ന് എനിക്ക് തോന്നുന്നു അഭിവന്യ തീമത്യോസ്തി തിരുമനസ്സുകൊണ്ട് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം സുന്ദരമായി നമ്മോട് പറഞ്ഞു കഴിഞ്ഞു പൗ പരിശുദ്ധനായ പൗലോ സുലിഹായെ വളരെ ശ്രേഷ്ഠമായി നാം ഓർക്കണം കാരണം വി ആർ ദ അരോമ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയാൻ അദ്ദേഹത്തിനുള്ള നിശ്ചയധാർഢ്യവും ബോധ്യവും എത്ര വലുതാണ് ആർക്കാണ് പറയാൻ കഴിയുക ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ് വി ആർ ദ അരോമ ഓഫ് ക്രൈസ്റ്റ് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ് സൗരഭ്യവാസനയാണ് പ്രിയപ്പെട്ടവരെ ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെടുന്നത് ഈ സൗരഭ്യത്തിലേക്കല്ലേ എനിക്ക് തോന്നുന്നു ഒരു ക്രിസ്ത്യാനി ഒരു ക്രൈസ്തവനെന്ന് പറയുക അയാളിൽ സൗരഭ്യമുണ്ടാകണമെങ്കിൽ ഋതുക്കളിലൂടെ കടന്നു പോകുന്ന ജീവിതത്തിന് മാത്രമേ സൗരഭ്യമുള്ളൂ ക്രിസ്തീയ ജീവിതം ഋതുക്കളിലൂടെയുള്ള ഒരു യാത്രയാണ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ സീസണൽ ജേണി എന്ന് പറയും എന്താണ് ഋതുക്കൾ സാധാരണയായി വേനൽ അത്തരമൊരു ഋതുവിലൂടെയാണ് കടന്നു പോവുക നാം വേനൽ പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ് നോമ്പ് ഒരു വേനലല്ലേ ചൂട് കാലമാണ് നിറവും മണവും കുറയുന്ന കാലമാണ് ഭൂമി വിണ്ടുകീറുന്ന കാലമാണ് അഗാധമായ ഗ്രീഷ്മത്തിൻ്റെ കാലമാണ് പ്രിയപ്പെട്ടവരെ ഒരു ഗ്രീഷ്മത്തിൻ്റെ സന്ധിയിലാണ് നാം നിൽക്കുന്നത് വിണ്ടുകീറലുകളുടെ കാലം നിറം നഷ്ടപ്പെടുന്ന കാലം ഗന്ധം നഷ്ടപ്പെടുന്ന കാലം ആഴമായ പരീക്ഷണങ്ങളുടെ ചൂട് കാലം വേനൽ ഒരു ഋതുവാണ് ക്രൈസ്തവ ജീവിതം ഈ ഗ്രീഷ്മത്തിലൂടെ കടന്നുപോയേ മതിയാകുള്ളൂ പൗലോ സലീഹ അങ്ങനെയാണ് ഇരുപത്തിയാറ് കൂട്ടം പ്രതികൂലതകളിലൂടെ അദ്ദേഹം കടന്നുപോയി എന്ന് വേണമെങ്കിൽ നമുക്ക് എണ്ണിയെടുക്കാം വേനൽ കഴിഞ്ഞാൽ പിന്നെ എന്താ ശിശിരമാണ് ശിശിരം ഭാരതീയ പശ്ചാത്തലത്തിൽ ഇലകൊഴിയുന്ന കാലമാണ് ശരിക്കും ശരത്കാലമാണ് വേണ്ടതെങ്കിലും ശിശിരമാണ് ഭാരതീയ പശ്ചാത്തലത്തിൽ ഇലകൊഴിയുന്ന കാലം ഉള്ളിലെ പൊടിപ്പുകൾക്കും മുട്ടുകൾക്കും വേണ്ടിയുള്ള ഒരു തപസാണത് നോമ്പ് ഇലപൊഴിക്കലിൻ്റെ കാലമാണ് അഥവാ ശിശിരം അകം തിരിയലിൻ്റെ കാലമാണ് അവനവനിലേക്ക് തന്നെ തിരിയുന്ന കാലം അവനവനിലേക്ക് തിരിയാൻ വെട്ടം കിട്ടുന്ന കാലത്തിൻ്റെ പേരാണല്ലോ നോമ്പും അങ്ങനെയെങ്കിൽ വേനലിൻ്റെ ചൂട് കഴിഞ്ഞാൽ ഒരു ശിശിരമുണ്ട് ക്രൈസ്തവ ജീവിതത്തിന് ചില ഇലപൊഴിക്കലുകളുടെ കാലമുണ്ട് ഇപ്പോൾ നാം ചുറ്റും കാണുന്ന കണിക്കൊന്നകൾ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇലകളെ മൂടിക്കൊണ്ട് അതിൻ്റെ ഗോൾഡൻ ഷവർ എന്നാണല്ലോ ഇംഗ്ലീഷിൽ കണിക്കൊന്നയെ പറയുക പൊന്നു വീഴുന്ന മരമായിട്ടത് മാറും ശിശിരം ഇലകൊഴിയുന്ന കാലമാണ് അകംതിരിയലിൻ്റെ കാലമാണ് അകത്ത മുട്ടുകൾക്ക് വേണ്ടിയുള്ള തപസ്സിൻ്റെ കാലമാണ് ഉള്ളിൽ ഒരു വസന്തം പൂവിടേണ്ട ശിശിരകാലമാണ് രണ്ടാം ഋതു മൂന്ന് വർഷമാണ് കഴുകലിൻ്റെ കാലമാണ് മാർച്ചും ഏപ്രിലും മെയ്യും കഴിഞ്ഞാൽ പൊടി പിടിച്ച നമ്മുടെ മണ്ണിനെ കഴുകിയെടുക്കുന്ന പുതുമഴകൾ നാം കാത്തിരിക്കും ശരിക്കും ക്രൈസ്തവ ജീവിതത്തിൽ കഴുകലിൻ്റെ വർഷകാലം ഉണ്ട് ഉണ്ടായേ മതിയാകുകയുള്ളൂ ഒരു വേനലുണ്ടെങ്കിൽ ഒരു വർഷവും ഉണ്ടാകണം പക്ഷേ വർഷവും കഴിഞ്ഞാൽ പിന്നെ ഒരു വസന്തമുണ്ട് വസന്തം പൂവിടലിൻ്റെ കാലമാണ് പക്ഷെ നമുക്കിന്ന് ക്രിസ്തീയ ജീവിതത്തിൽ വേനലും ഗ്രീഷ്മവും താല്പര്യമില്ല പക്ഷേ വസന്തം നമ്മുടെ കിനാവുകളിൽ ഉണ്ടുതാനും പ്രിയപ്പെട്ടവരെ ഒരു പൂവിടലിൻ്റെ കാലമാണ് വസന്തം വസന്തത്തിലാണ് സൗരഭ്യമുള്ളത് ക്രൈസ്തവ ജീവിതത്തിന് സൗരഭ്യമുണ്ടാകണമെങ്കിൽ പൂവിടലിൻ്റെ വസന്തങ്ങൾ ഉണ്ടാകണം കാറ്റ് അതിഥിയാകേണ്ട കാലമാണ് വസന്തം ഞാൻ ആവർത്തിക്കട്ടെ കാറ്റ് അതിഥിയാകേണ്ട കാലമാണ് വസന്തം ഒരു പൂമട്ട് വിരിയണമെങ്കിൽ വായുവിൻ്റെ ചലനമുണ്ടാകണം കൊടുങ്കാറ്റിൽ ഒരു പൂവും ഇന്നോളം വിരിഞ്ഞിട്ടില്ല ഉണ്ടോ ഇല്ല പക്ഷെ ഇന്ന് ആധ്യാത്മികതയിൽ പരിശുദ്ധ ഭാവാദ്രമേനെ സൂചിപ്പിച്ചതുപോലെ സത്യവിശ്വാസത്തെ കടപുഴകിയെറിയുന്ന ബുദ്ധൻ ആധ്യാത്മികതയുടെ കാലത്തിൽ ഇളക്കങ്ങളുടെ കൊടുങ്കാറ്റുകളുടെ കാലമാണ് കൊടുങ്കാറ്റുകളിൽ ഇന്നോളം ഒരു പൂവും സൗരഭ്യം തന്നിട്ടില്ല ഇളങ്കാറ്റുകൾ മാത്രമാണ് സൗരഭ്യം അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ചെങ്ങന്നൂരിൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു വസന്തം ക്രൈസ്തവ ജീവിതത്തിനുണ്ടാകണം വേനലും ഗ്രീഷ്മവും ഹേമന്തവും വർഷവും കഴിഞ്ഞാൽ പിന്നെ ഒരു വസന്തം ഉണ്ടാകണം ഈ വസന്തത്തിൽ പൂവിടലുണ്ട് ഒരു മൊട്ടുവിരിയാൻ ഇളങ്കാറ്റുണ്ടാകണം അത് എന്ത് ഇളങ്കാറ്റാണ് എന്ത് ഇളങ്കാറ്റാണെന്ന് ചോദിച്ചാൽ ഉത്തമഗീതം നാലിൻ്റെ പതിനാറ് പ്രണയപാരവശ്യത്തിൻ്റെ വല്ലാത്ത ആഴത്തിൽ ആ പുസ്തകത്തിൽ നമ്മൾ കാണും വടതിക്കാറ്റ് വരിക തെന്നിക്കാറ്റ് വരിക എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗതം വീശേണ്ടതിന് അതിന്മേൽ ഊതുക പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണമേ അതിന്മേൽ ഊതുക പ്രിയപ്പെട്ടവരെ വസന്തത്തിന് വേണ്ടിയുള്ള ഇളം കാറ്റിൻ്റെ കാലമാണ് അതുകൊണ്ടല്ലേ നോമ്പിൻ്റെ പാട്ടുകളൊക്കെ ഒരു ഇളം കാറ്റ് പോലെയാണ് ഈശാ ഇങ്ങനെ ഒരു ഇളങ്കാറ്റ് പോലെ ഞങ്ങൾക്കുള്ള ഒരു ഇളങ്കാറ്റ് പോലെ ഒരു വസന്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക പക്ഷേ ഇന്ന് പറയുക ഇതല്ല തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക അന്ത്യകാല അഭിഷേകം ഇതൊക്കെ പാടുമ്പോൾ ഇളങ്കാറ്റിനെയാണോ സൂചിപ്പിക്കുക പ്രിയ സ്നേഹിത കൊടുങ്കാറ്റിനെയാണോ കൊണ്ട് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സൗരഭ്യമുണ്ടാകില്ല വസന്തത്തിലേക്ക് വിളി നമ്മെ മാടി വിളിക്കുന്ന തെന്നിക്കാറ്റിൻ്റെ വടനിക്കാറ്റിൻ്റെ നേർത്ത മൃദുമന്ത്രണത്തിൻ്റെ കാലമാണ് ഒരു നോമ്പിലൂടെ നമ്മെ കൊണ്ടുപോവുക അതുകൊണ്ട് ദൈവമേ ഈ വർഷത്തെ ഞങ്ങളുടെ ചിന്താവിഷയം സൗരഭ്യവാസന പരിമളം അതുണ്ടാകാൻ ഞങ്ങളുടെ തോട്ടത്തിലേക്ക് വീഷണമേ പരിശുദ്ധാത്മമാരുതനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കണമേ എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ ക്രൈസ്തവ ജീവിതം ഋതുക്കളിലാണെങ്കിൽ ഗ്രീഷ്മവും ഹേമന്തവും വർഷവും വസന്തവും മാറി മാറി നമ്മുടെ പച്ചയായ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു വസന്തത്തിൻ്റെ കാലമാകുന്നു പന്ത്രണ്ട് വർഷമായില്ലേ ഏതൊരു മരവും പൂക്കേണ്ട കാലമാണ് ഏതൊരു ഉദ്യാനവും സൗരഭ്യം പൊഴിക്കേണ്ട കാലമാണ് പക്ഷേ ഇന്ന് കപട സുഗന്ധങ്ങൾ കൊണ്ട് അപ്പനെ കബളിപ്പിക്കുന്ന മക്കളുടെ കാലമാണ് നമ്മുടെ ആധ്യാത്മികത പലപ്പോഴും കപട സുഗന്ധമാണ് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഓർത്തു വയ്ക്കണം ഉൽപ്പത്തി ഇരുപത്തിയേഴിൻ്റെ ഇരുപത്തിയേഴ് ആ വാക്യം ഇങ്ങനെയാണ് ഇത്തിരി വേട്ടയിറച്ചിത് ഞാൻ ആഗ്രഹം തോന്നിയ ഇസഹാക്കിന്റെ അടുക്കലേക്ക് നിങ്ങൾക്കറിയാമല്ലോ യാക്കോബ് ഏഷാവിൻ്റെ ഉടുപ്പുമിട്ടുകൊണ്ട് ചരിത്രത്തിലെ ആദ്യത്തെ മിമിക്രീക്കാരനായി കടന്നു ചെന്ന ശബ്ദാനുകരണം നടത്തി പഴന്തുണിക്കെട്ട് പോലെ ഒരു പഴയ കെട്ടിലിൽ ചുരുണ്ട് കിടക്കുന്ന അപ്പൻ്റെ വാർദ്ധക്യത്തെ കബളിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയുണ്ട് പ്രിയപ്പെട്ടവരെ അവിടെ വിശ്വാസം വരാന്നിട്ട് ഇസഖാക്ക പറയുന്നുണ്ട് എൻ്റെ പൊന്നുമോനെ എനിക്കൊരു ഉമ്മതാടാ എന്നെ ഒന്ന് ചുംബിച്ചോളൂ അപ്പൻ്റെ കവിളത്ത് ചുംബനം കൊടുക്കുമ്പോ മകനറിയാതെ മകനെ മണപ്പിക്കുന്ന അപ്പനുണ്ട് യാക്കോബ് അറിയാതെ യാക്കോബിന്റെ തൊക്കിൽ മണപ്പിക്കുന്ന അപ്പൻ മണം യേശാവിൻ്റെ ഇത് തന്നെ യാക്കോബ് ജയിച്ചിരിക്കുന്നു പരീക്ഷകളെല്ലാം പൂർത്തിയായിരിക്കുന്നു അപ്പനെ കബളിപ്പിക്കുന്ന അവസാന അധ്യായവും അടച്ചു വെച്ചു കഴിഞ്ഞു യാക്കോബ് മണം യേശാവിൻ്റെ ഇത് തന്നെ പ്രിയപ്പെട്ടവരെ കപട സുഗന്ധം കൊണ്ട് അപ്പനെ കബളിപ്പിക്കുന്ന ആത്മീകതയുടെ കാലമാണ് ഈ കാലഘട്ടത്തിന്റെ ആധ്യാത്മികതയും യാക്കോബിന്റെ ആധ്യാത്മികതയാണ് കപട സുഗന്ധങ്ങൾ കൊണ്ട് ദൈവത്തെ കബളിപ്പിക്കുന്ന പുറംമോടികളുടെ കാലമാണ് പ്രിയപ്പെട്ടവരെ അപ്പൻ സ്വയം പറയുന്നുണ്ട് എൻ്റെ മകൻ്റെ മണം യേശാവിൻ്റെ മണം തന്നെ അവന് വയലിൻ്റെ മണമാണ് അവന് തോട്ടത്തിൻ്റെ മണമാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നെങ്കിൽ സഭയെന്ന തോട്ടത്തിൻ്റെ മണം എനിക്കുണ്ടോ എന്ന് തമ്പുരാൻ നോക്കും സഭ എന്ന തോട്ടത്തിന്റെ സൗരഭ്യം എനിക്കുണ്ടോ എന്ന് സ്വർഗത്തിലെ തമ്പുരാൻ ഏതെങ്കിലും ഒരു മാപിനി വെച്ചളക്കുന്ന ഒരു ന്യായവിധിയുടെ കൊടുഞ്ചൂടിൽ എൻ്റെ ദൈവമേ അപ്പനെ കളിപ്പിക്കുന്ന കപട സുഗന്ധവുമായി ഞാൻ ഉയരങ്ങളിലേക്ക് ചെല്ലാൻ ഇടയാകാതിരിക്കട്ടെ ഈ അനുഗ്രഹീതമായ ചിന്താവിഷയം നമ്മെ ഇതൊക്കെയാണ് ഓർമ്മിപ്പിക്കുന്നത് വയലിൻ്റെ മണമുണ്ടോ എന്റെ മകന് ഇസഹാക്കിനെ പോലെ ചോദിക്കുന്ന ഒരപ്പൻ സ്വർഗത്തിലുണ്ട് തോട്ടത്തിൻ്റെ മണമുണ്ടോ എൻ്റെ മകന് പ്രിയമുള്ളവരെ അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി തീരാൻ ക്രിസ്തുവിൻ്റെ പരിമളമായി തീരാൻ നമുക്കിടയാകട്ടെ ഇന്ന് രാത്രി മൂന്ന് ചിന്തകൾ യേശു ക്രിസ്തുവിൻ്റെ സൗരഭ്യം വഹിക്കുന്നവരുടെ മൂന്ന് പ്രത്യേകതകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം എന്നെ ഈ പന്തലിന് കീഴേ ഉച്ചഭാഷണിയുടെ പരിധിയിൻ കീഴേ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ വചനത്തോട് താല്പര്യം കാണിക്കണമേ ഞാൻ പറഞ്ഞ ആ മുഖവാഹുകളെ മനസ്സിൽ ചിന്തയുണ്ടാകണമേ ക്രിസ്തുവിന്റെ സൗരഭ്യം വഹിക്കുന്ന ക്രിസ്തുവിൻ്റെ സുഗന്ധവാഹിനിയാകുന്ന ഓരോ മനുഷ്യനും അല്ലെങ്കിൽ അവരുടെ മൂന്ന് പ്രത്യേകതകൾ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ സഭയുടെ പിതാക്കന്മാരുടെ പശ്ചാത്തലത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ ഒത്തിരി പറയാമെങ്കിലും ഈ ബലഹീനന്റെ മനസ്സിൽ തോന്നുന്ന ചില ചിന്തകൾ ക്രിസ്തുവിന്റെ സൗരഭ്യം വഹിക്കുന്നവന്റെ ഒന്നാമത്തെ പ്രത്യേകത നിബന്ധനകളില്ലാത്ത ദൈവാഭിമുഖ്യം ആ തലക്കെട്ട ഞാൻ ആവർത്തിക്കുന്നു നിബന്ധനകളില്ലാത്ത ദൈവാഭിമുഖ്യം സഹോദരങ്ങളെ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒരാൾ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ പരിമളമായി മാറുക നിബന്ധനകളില്ലാത്ത ദൈവാഭിമുഖ്യം അല്ലെങ്കിൽ മുറിഞ്ഞു പോകാത്ത സമർപ്പണം അൺബ്രോക്കൺ ഡെഡിക്കേഷൻ എനിക്ക് തോന്നാറുണ്ട് നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതത്തിന് രണ്ട് മാതൃകകളുണ്ടെന്ന് തോന്നുന്നു വേദപുസ്തകത്തിൽ നമ്മളുടെ ആധ്യാത്മിക സമർപ്പണത്തിന് നമ്മുടെ ദൈവ സ്നേഹത്തിന് രണ്ട് മാതൃകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് ചെറിയ സരളമായ രണ്ട് മലയാള പദങ്ങളാണ് ഒന്നാമത്തേത് ഉണ്ടെങ്കിൽ എന്താണ് മിണ്ടുന്നതിന് കുഴപ്പമില്ല കേട്ടോ ഒന്നാമത്തേത് ഉണ്ടെങ്കിൽ നമ്മുടെ എനിക്ക് തോന്നാറുണ്ട് ഈ കറുത്ത ആറമുഴൻ ചേലയ്ക്കുള്ളിൽ ഞാൻ എത്ര വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും എത്ര തിരുവചനം പ്രബോധിപ്പിക്കുമ്പോഴും ഞാൻ ഇവിടെയാണ് ഉണ്ടെങ്കിൽ ഉദാഹരണമായി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ വേദപുസ്തക ചരിത്രത്തിൽ ഏറ്റവും ബുദ്ധിയും സൂത്രശാലിയുമായ മനുഷ്യനെ കാണാം ആരാണ് ദയ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ ആര് യാക്കോബ് യാക്കോബ് നമ്മുടെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പന് പണി കൊടുത്തിട്ട് ചേട്ടന് എട്ടിൻ്റെ പണി കൊടുത്തിട്ട് രാഖിരാമാനം നാടുവിടുന്ന ഒരു ദിവസമുണ്ട് നിൽക്കക്കള്ളിയില്ലാത്ത ഗതികേടിൽ ഒരു രാവിൽ അയാൾ ഏകനായി യാത്ര ചെയ്യുന്നു അമ്മാച്ചൻ്റെ വീട്ടിലേക്ക് പോണ വഴിയിൽ ഒരു സംഭവം നിങ്ങൾക്കറിയാമല്ലോ യാക്കോബ് ദൈവത്തോട് ഒരു നേർച്ച നേർന്നു അതിങ്ങനെയാണ് ദൈവം ഈ യാത്രയിൽ എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരം എനിക്ക് തരുകയും ധരിപ്പാൻ വസ്ത്രം തരുകയും ഒരു നാളെന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഒരേ വചനം ഒന്നുകൂടെ കേൾക്കണേ യാക്കൂബ് ദൈവത്തോട് പറഞ്ഞ കണ്ടീഷൻ നിബന്ധനകൾ എന്തൊക്കെയാ വസ്ത്രം വേണം ഭക്ഷണം വേണം തിരിച്ചു വരണം എനിക്കൊന്നിനും കുറവുണ്ടാകരുത് ഒക്കെ ഉണ്ടെങ്കിൽ അവൻ എനിക്ക് ദൈവമായിരിക്കും ഈ ിൽ ബി വിത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ ഞാൻ ഒന്ന് കുമ്പസാരിച്ചോട്ടെ ഞാനൊരു യാക്കോബാണ് ഞാനൊരു യാക്കോബാണ് താങ്കളും ഒരു യാക്കോബല്ലേ എത്രയോ കാര്യസാധ്യത്തിനു വേണ്ടി നിബന്ധനകൾ ഫയലുകൾ പോലെ ഒടേതമ്പുരാന്റെ മേശപ്പുറത്തേക്ക് വെക്കുന്ന യാക്കോബിമാർ ഇവിടെ ഇരിപ്പുണ്ട് യാക്കോബിമാർ ഇവിടെ ഇരിപ്പുണ്ട് ശരിയല്ലേ നമ്മുടെ നേർച്ചകൾക്ക് യാക്കോബിന്റെ പ്രാർത്ഥനയുടെ ഗന്ധമില്ലേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് യാക്കോബിന്റെ പലായനത്തിന്റെ മണമില്ലേ ഉണ്ട് നമ്മളൊക്കെ യാക്കോബ്മാരാ നിബന്ധനകൾ വെച്ചുള്ള സമർപ്പണം എന്നാൽ ആ യാക്കോബ് കപട സുഗന്ധം അണിഞ്ഞയാളെന്ന് ഞാൻ പറഞ്ഞില്ലേ കപട സുഗന്ധ കൂട്ടുകൾ കൊണ്ട് അപ്പനെ കളിപ്പിച്ച യാക്കോവിന് നിബന്ധനകൾ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ദൈവത്തെ നാം നിബന്ധനകളോടെ സമീപിക്കുന്നെങ്കിൽ ചെങ്ങന്നൂരെ പ്രിയപ്പെട്ടവരെ ഞാനും താങ്കളും യാക്കോപണി കപട സുഗന്ധം ആവർത്തിക്കട്ടെ നിബന്ധനകൾ കൊണ്ട് സ്വർഗത്തിലെ തമ്പുരാനെ വീർപ്പുമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും അപ്പന്റെ കട്ടിലിന്റെ അരികിൽ ആ പഴന്തുണി കിടക്കരികിൽ യാക്കോപ പൂശിയ ഏശാവിന്റെ പെർഫ്യൂം നാം പൂശിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ സൗരഭ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുമ്പോ യാക്കോബിന്റെ സുഗന്ധം മറക്കരുതേ എനിക്ക് വീണ്ടും പറയാനുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞത് യാക്കോബിനെ കുറിച്ച് ആ വാക്ക് ഞാൻ പറഞ്ഞു നമ്മുടെ സമർപ്പണത്തിന്റെ ഒന്നാം കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇഫ് ഗോഡ് വിൽ ബി വിത്ത് മീ കൂടെ വേണം പരീക്ഷ കാലമാണ് നമ്മുടെ കുട്ടികൾ ആണായിട്ട് പ്രാർത്ഥിക്കുന്ന കാലമാണ് കുരിശടികളിൽ നമ്മുടെ കുട്ടികൾ മുട്ടിന്മേൽ നിൽക്കുന്ന കാലമാണ് അമ്മമാർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഴമുള്ള നേർച്ചകൾ പറയുന്ന കാലമാണ് എൻ്റെ പ്രിയ സഹോദരി താങ്കൾ താങ്കളുടെ കുട്ടിക്ക് വേണ്ടി നിബന്ധന വെച്ചുകൊണ്ട് തമ്പുരനസ്വീകരിക്കുമോ നേർച്ച എന്നത് നഷ്ടപ്പെട്ടു പോയ ദൈവബന്ധത്തിൻ്റെ പുനഃസ്ഥാപിക്കലാണ് ഞാൻ വാചകം ആവർത്തിക്കുന്നു നേർച്ച എന്നത് എനിക്കും ദൈവത്തിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധത്തിൻ്റെ പുനഃസ്ഥാപിക്കലുകളാകണം അല്ലാതെ നിബന്ധനകൾ കൊണ്ട് ദൈവത്തെ വീർപ്പുമുട്ടിക്കുന്ന പ്രാർത്ഥന പായകളാകരുത് എനിക്കും ദൈവത്തിനുമിടയിൽ മുറിഞ്ഞു പോയ ദൈവബന്ധം ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം ഒരു വാക്ക് നിങ്ങളുടെ ചങ്കിൽ ഉണ്ടാകണം ഉണ്ടെങ്കിൽ ഇഫ് ഗോഡ് വിൽ ബി വിത്ത് മീ യാക്കോബിനെ മറക്കല്ലേ രണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇഫ് ഗോഡ് ഈസ് നോട്ട് വിത്ത് മീ എന്താ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉദാഹരണം ഹബക്കൂക്കിന്റെ പുസ്തകം ചെറിയ പ്രവാചകൻ ഏറെ സങ്കടങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ ക്ഷാമത്തിന്റെ വേദനകളുടെ ഒരു കൊടിയ വേനലിൽ ഗ്രീഷ്മത്തിൽ ഹബക്കൂക്ക് എഴുതുന്ന ഒരു പാട്ടുണ്ട് മൂന്നാം അധ്യായമാണ് അതിന്റെ തലക്കെട്ട് തന്നെ വിഭ്രമ ഗീതമെന്നാണ് സാഡ് സോങ് എങ്ങനെയാണ് മനുഷ്യൻ അത് പാടിയതെന്ന് എനിക്ക് അറിയാൻ പാടില്ല ജീവിതത്തിന്റെ വേദനയുടെ നെരിപ്പോടുകളിൽ ആർത്തലയ്ക്കുന്ന സങ്കടങ്ങളുടെ കൊടുങ്കാറ്റുകളിൽ പാടിയ ഒരു ശോകഗാനമുണ്ട് മൂന്നാം അധ്യായം പക്ഷേ അതിൻ്റെ സൗന്ദര്യം എവിടെയാണെന്നറിയാം പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിലേക്ക് വരണം അവിടെ ഇങ്ങനെയാണ് അതിവൃക്ഷം തളിർക്കയില്ല മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല കേൾക്കണേ അത്യവൃക്ഷം തളിർക്കയില്ല മുന്തിരിവള്ളിയിൽ വള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല ഒലിവരത്തിന്റെ പ്രയത്നം നിഷ്ഫലമാകും നിലങ്ങൾ ആഹാരം തരികയില്ല ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോകും എങ്കിലും എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ സന്തോഷിക്കും പ്രിയ പ്രിയസ്നേഹിതരെ എന്താ യാക്കോബ് പറഞ്ഞത് കിട്ടണം തിരിച്ചു വരണം ഭക്ഷണം വേണം വസ്ത്രം വേണം എങ്കിൽ 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 ഉണ്ടെങ്കിൽ ജീവിതത്തെ തകർത്തു കളയുന്ന നെരിപ്പോടുകളിൽ അദ്ദേഹം പറയുക ഒലിവ് പൂക്കില്ല അത്തിമരം കായ്ക്കില്ല മുന്തിരി വാടിപ്പോയേക്കാം ആലകൾ ശൂന്യമായേക്കാം എന്റെ ആടുകൾ നശിച്ചേക്കാം എങ്കിലും ഈ ആധ്യാത്മിക ഭാവത്തെ വിളിക്കുന്ന പേരാണ് നിബന്ധനകളില്ലാത്ത ദൈവാഭിമുഖ്യം ഇതാണ് ഒരാളുടെ സൗരഭ്യം എന്ന് പറയുക ഇഫ് ഗോഡ് ഈസ് നോട്ട് വിത്ത് മീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരാളെ കൂടെ ഞാൻ അവിടെ പറയാം ദാനിയേലും കൂടെയുള്ള ചെറുപ്പക്കാരും അറിയാമല്ലോ ശദ്രക്ക പേശക് അഭ്യന്തരകോ ഈ മൂന്ന് ചെറുപ്പക്കാരെ തീച്ചൂളയിൽ ഇടാൻ വേണ്ടി കൽപ്പിക്കുന്ന ഒരു ഭീകരമായ കൽപ്പനയുണ്ട് ദാനിയേലിൻ്റെ പുസ്തകം അതിൻ്റെ മൂന്നാമധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങളിലുണ്ട് ഈ മൂന്ന് ചെറുപ്പക്കാരെ ചൂടുപിടിച്ചിരിക്കുന്ന തീച്ചൂളയുടെ തുമ്പത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ തുമ്പത്ത് അവർ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട് എന്താ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും ബാക്കി പറയുന്നത് കേൾക്കണം അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കയില്ല സഹോദരങ്ങളായി ഞാനിവിടെ മൂന്ന് പേരെ കുറിച്ച് പറഞ്ഞു ആരൊക്കെയാ ഒന്ന് ഉറക്കെ യാക്കോബ് ഉണ്ടെങ്കിൽ രണ്ട് ഹബക്കൂക്ക് മൂന്ന് ദാനിയേലിന്റെ കൂട്ടുകാർ ഈ മൂന്ന് വ്യക്തിജീവിതങ്ങളെയും നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയൂ ഞാൻ ഒരു യാക്കോബല്ലേ ഞാനൊരു ഹബക്കൂക്കാണോ ഈ കൺവെൻഷൻ ഈ വർഷം ഈ ചിന്താ വിഷയം എടുത്തപ്പോ നമ്മുടെ യാത്ര യാക്കോബിൽ നിന്ന് ഹബക്കൂക്കിലേക്ക് ചെല്ലട്ടെ ഓരോ പെരുന്നാളും ഓരോ നോമ്പും കൊത്തിനയുടെ സന്ധ്യയിൽ ഞാനൊരു യാക്കോബാണെങ്കിൽ ഉയർപ്പിന്റെ പ്രഭാരത്തിൽ ഞാനൊരു ഹബക്കൂക്കായി മാറണമേ കൊത്തിനയുടെ സന്ധയിൽ ഞാനൊരു യാക്കോബാണെങ്കിൽ ഉയർപ്പിന്റെ പ്രഭാരത്തിൽ ഞാൻ ഷദ്രക്ക് മേശക്ക് അഭേദനകോ ആ ചെറുപ്പക്കാരായി മാറണമേ ഇതാണ് പെസഹയുടെ സൗരഭ്യം ഇതാണ് ഉയർപ്പിന്റെ സൗരഭ്യം ക്രിസ്തുവിന്റെ പരിമളവാസന എന്ന് പറയുന്നത് നിബന്ധനകളില്ലാത്ത ദൈവാഭിമുഖ്യമാണ് ക്രിസ്തുവിന്റെ പരി സൗരഭ്യം എന്ന് പറയുക നിബന്ധനകളില്ലാത്ത ദൈവാഭിമുഖ്യമാണ് മറന്നു പോകരുത് ഈ രാത്രി എന്നെ കേൾക്കുന്നവർ എന്തൊക്കെയാണ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ മനുഷ്യരെ കുറിച്ച് വേറെ നമ്മോട് സംസാരിക്കുന്ന ആ മനുഷ്യരുടെ ദൈവബോധ്യത്തെക്കുറിച്ച് മനസ്സിൽ ചിന്തയുണ്ടാകണമേ നമുക്കോ നമ്മുടെ ദൈവ സ്നേഹം എന്താ പരിശുദ്ധനായി പറയുന്നു വി ആർ ദ അറോമ ഓഫ് ക്രൈസ്റ്റ് പോലീസ് ലീഗ പറയുന്നല്ലേ കഷ്ടതയോ ആപത്തോ പട്ടിണിയോ ഉപദ്രവമോ വാളോ നഗ്നതയോ ഇവയിലൊന്നിനും ബാക്കി പറയോ ഇവയിലൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ സാധ്യമല്ല ആ മനുഷ്യനാ പറയുക വി ആർ ദ അരോമ ഓഫ് ക്രൈസ്റ്റ് കഷ്ടതയോ ഉപദ്രവമോ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ലേഖനങ്ങൾ എണ്ണി എടുത്താൽ ഇരുപത്തി ആറു കൂട്ടം പ്രതികൂലതകൾ അവിടെയും കർത്താവ് പറഞ്ഞത് ഈ ശൂലം മാറ്റിത്തരണെന്നാണ് സ്വർഗം പ്രതിപരിച്ചത് എങ്ങനെയാ എൻ്റെ മക്കളെ പൗലോസേ ശൂലം മാറ്റുകൂട്ടിത്തരാം എന്താ പറഞ്ഞത് ശൂലം മാറ്റുകേല കൃപ കൂട്ടിത്തരാം എൻ്റെ കൃപ നിനക്ക് മതി ആ ഒരു ഉറപ്പാണ് കഷ്ടതയോ ആപത്തോ പട്ടിണിയോ ഉപദ്രവമോ വാളോ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളീ ഒത്തിരി പഴകി ഉപയോഗിച്ചു ഉപയോഗിച്ചു പഴകിയ ഒരു ഈ സ്നേഹം അല്ലേ ദൈവസ്നേഹം ഒന്നും തോന്നാറില്ല ഈ സദസ്സിനും ഒന്നും തോന്നുന്നില്ല എന്തായി ദൈവസ്നേഹം സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഒരു ഭാഷ ഗ്രീക്കാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പുതിയ നിയമം ഒത്തിരി ഭാഷകളുണ്ട് മലയാളത്തിൽ ഒത്തിരി വാക്കുകളല്ലേ സ്നേഹത്തിന് പര്യായം ഇഷ്ടം താല്പര്യം സ്നേഹം പ്രേമം പ്രണയം അല്ലേ ഇതൊക്കെ ഓരോ ഡിഗ്രിയാണ് ഇഷ്ടം കേവലം കണ്ടീഷണലാണ് ഇന്നത്തെ ഇഷ്ടമല്ല നാളത്തെ ഇഷ്ടം സ്നേഹം അതിന് മുകളിലാണ് ഓരോ ഭാഷയിലും അങ്ങനെയാണ് ഓരോ മതങ്ങളിലും അങ്ങനെയാണ് വേദപുസ്തകത്തിൽ ഒത്തിരി വാക്കുകളെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാർക്ക് അതിനെ എന്നെ കൂടുതൽ അറിയാം ഇറോസ് ഇറോട്ടിക് ലവ് ജഡീകമായ സ്നേഹം ഏറ്റവും താഴെത്തറാണെന്ന് കേട്ടിട്ടുണ്ട് ഒരു ജന്തുവിന് മറ്റൊരു ജന്തുവിനോട് ഈണചേരാൻ തോന്നുന്ന സ്നേഹം ഈണചേരാൻ മാത്രം തോന്നുന്ന സ്നേഹം മനുഷ്യനെന്നെങ്ങനെയല്ലേ മനുഷ്യനെന്നെങ്ങനെയല്ലേ ഇത് കുളിമുറികൾ അലങ്കരിക്കുന്ന കാലമാണ് ഹൃദയം അലങ്കരിക്കാത്ത കാലമാണ് ഇന്നൊരു വീട് വച്ചാൽ ഏറ്റവും കൂടുതൽ അലങ്കരിക്കുന്ന മുറിയേതാ കുളിമുറിയാണ് ഹൃദയം അലങ്കരിക്കാത്ത കാലമാണ് ആശയങ്ങൾക്ക് പ്രാധാന്യമില്ല ആമാശയത്തിന് മാത്രം പ്രാധാന്യമുള്ള കാലമാണ് കാമുകനെക്കൊന്ന് ബിരിയാണിയാക്കുന്ന കാലമാണ് നിങ്ങളൊക്കെ വായിക്കുന്ന കാലമാണ് ഇതൊരു കെട്ട കാലമാണ് ഇറോട്ടിക് ലൗവിന്റെ കാലമാണ് ജഡീക സ്നേഹം അതിനു മേളയിൽ തന്നെ കേടലുണ്ട് സ്റ്റോർജ് പദാർത്ഥ സ്നേഹം ലുഡോസ് വിനോദ സ്നേഹം പ്രാക് ഭൗമിക സ്നേഹം ഫിലയോ സഹോദര സ്നേഹം ഒത്തിരി വാക്കുകളുണ്ട് സ്നേഹം ഏഴാം ക്ലാസ്സിൽ തുടങ്ങും ഒമ്പതാം ക്ലാസ്സിൽ പൊട്ടും പത്താം ക്ലാസ്സിലടുത്ത് കിട്ടും ഇതൊക്കെ ലോകത്തിന്റെ സ്നേഹ നമ്മുടെ ആണും പെണ്ണും ഒക്കെ ഇതിന് പുറകെയാ നമ്മളൊക്കെ ഈ സ്നേഹത്തില പക്ഷേ വേറെ പുസ്തകം പറയുന്ന ഏറ്റവും ഉദാത്തമായൊരു സ്നേഹമുണ്ട് പൗലോസ് പൗലോസ്ലിഹ പ്രഖ്യാപിച്ച സ്നേഹം ക്രൂസിൽ കാണുന്ന സ്നേഹം ഏത് അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അവസാന അധ്യായത്തിൽ പത്രോസ് പത്രോസ്ലിഹായോട് എൻ്റെ തമ്പുരാൻ ചോദിക്കുന്നുണ്ട് എൻ്റെ മോനെ പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ പത്രോസ് എന്താ പറഞ്ഞത് എത്ര തവണ ചോദിച്ചു മൂന്ന് തവണ മലയാളം അങ്ങനെ തന്നെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ഒരു പരിഭാഷയിൽ ആദ്യത്തെ രണ്ട് തവണയും പത്രോസ് മറുപടി പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഫിലയോ എന്ന് പറഞ്ഞ സഹോദര സ്നേഹം എന്റെ കർത്താവെ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്ന പോലെ എൻ്റെ പിള്ളേരെ സ്നേഹിക്കുന്ന പോലെ എൻ്റെ അപ്പനെ സ്നേഹിക്കുന്ന പോലെ എൻ്റെ ഉടപ്പറപ്പുകളെ സ്നേഹിക്കുന്നതുപോലെ ഫിലയോ തമ്പുരാൻ ഒന്നും മിണ്ടിയില്ല രണ്ടാം തവണയും പത്രോസ് ലീഗ പറഞ്ഞു എന്ത് ഫിലയോ മൂന്നാം തവണ ഒന്നിരുത്തി ചോദിച്ചു മക്കളെ പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഒരു വേള ഒരർത്ഥ ഗർഭമായി മൗനത്തിന് ശേഷം പത്രോസ് ഒഴിഞ്ഞു ഫിലയോ എന്നല്ല നേരത്തെ പറഞ്ഞത് ചുറ്റുപാടുകളോടുള്ള എൻ്റെ സ്നേഹം നിന്നോടുമുണ്ട് മൂന്നാം തവണ പറഞ്ഞു നോ 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 നോനോ സ്നേഹം നിബന്ധനകളില്ലാത്ത ദൈവാഭിമുഖ്യം അത് പറഞ്ഞുകൊണ്ട് വിശുദ്ധയോഹൻ ഞാൻ സുവിശേഷം അവസാനിപ്പിക്കുക ആ സുവിശേഷങ്ങൾ അവസാനിക്കുന്നിടത്ത് ക്രൈസ്തവന്റെ സുവിശേഷ ജീവിതം ആരംഭിക്കണം നിബന്ധനകളില്ലാത്ത ദൈവസ്നേഹത്തിൽ അതാണ് ഒരു ക്രൈസ്തവന്റെ പരിമളം അതാണ് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന അതീ ഖുറാനിൽ കേട്ടിട്ടുണ്ട് സ്നേഹത്തിന് പത്ത് ഘട്ടങ്ങൾ ഇൽഫത്ത് ദുൽഖത്ത് മധുഗത്ത് റഹ്മത്ത് ഒത്തിരി ഉണ്ട് അതിൽ ഏറ്റവും ഉയർന്ന ഘട്ടത്തെക്കുറിച്ച് കുറിച്ച് പറയുന്ന മധുഗത്തെന്ന് എന്ന് പറഞ്ഞാൽ ഹൃദയബന്ധിതമായ സ്നേഹം ഒരു കുഞ്ഞിനെ അമ്മ ഉറക്കിക്കിടത്തിയിട്ട് ചെങ്ങന്നൂർ ചന്തയിൽ പോവുക അമ്മ അവിടെ നിൽക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി തൊട്ടിലിൽ കുഞ്ഞ് ഉണർന്നു ആര് പറഞ്ഞിട്ടാ ആരും പറയണ്ട ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹം അതാണ് മധുക്കത്തെന്ന് പറയും റഹ്മത്ത് പറയും അത് മസ്തിഷ്ക ബന്ധിതവും വാത്സല്യം മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഭാരതീയ പാരമ്പര്യത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്ന നിഷ്കാമകർമ്മവും ഇതെല്ലാം കൂടെ വേണമെങ്കിൽ ഒന്ന് ചേർത്ത് വെക്കാം എങ്കിലും ക്രൂശല സ്നേഹം അതോളം വലുതെന്താണുള്ളത് എന്റെ യേശുവിന്റെ സ്നേഹത്തെ ക്രിസ്തുവിന്റെ സൗരഭ്യമായി തീരേണ്ട മനുഷ്യൻ നിബന്ധനകളില്ലാത്ത ദൈവാഭിമുഖ്യത്തിലേക്ക് മാറട്ടെ അതുകൊണ്ടാ ഇയ്യോബ് ശരീരത്തിൽ മുഴുവൻ പരുക്കൾ വന്നു വ്രണങ്ങൾ വന്നു ചൊറി വന്നു സോറിയാസസിന്റെ മൂത്ത എന്നാ വന്നത് പക്ഷെ ഓടിന്റെ കഷണമെടുത്ത് മാന്തിക്കൊണ്ടിരിക്കുക ഭാര്യ പറഞ്ഞിട്ടോ മനുഷ്യ പോയി ചത്തൂടെ പക്ഷെ അയ്യോബ് എന്താ പറയാതെ പറയുന്നുണ്ട് നെക്കൊന്നാലും എന്നെ കൊന്നാലും ഞാൻ പറയും യോവിന്റെ ശരീരത്തിൽ പുഴുകേറി വിശ്വാസത്തിൽ കയറിയില്ല അല്ലേ നമ്മുടെ വിശ്വാസത്തിൽ എന്നെ കയറിക്കഴിഞ്ഞു ശരീരത്തിൽ കയറുന്നതിന് മുമ്പ് നിബന്ധനകളില്ലാത്ത ദൈവാഭിമുഖ്യം അതുകൊണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്ന കാലമല്ലേ നോമ്പ് നമ്മളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തൊന്നാറണ്ട് ഉടേതമ്പരാൻ മൂന്ന് തരത്തിൽ നമുക്ക് ഉത്തരം തരും അവിടെ മൂന്നിടത്തും പറയണം ഹബക്കുക്കിനെ പോലെ എൻ്റെ ദൈവമേ എന്തുത്തരായാലും ഞാൻ നിന്നിൽ നിന്നിലൊന്ന് വേർപെടില്ല മൂന്നുതരം ഉത്തരവുണ്ടെന്നാ പറയ ഒന്ന് ഡയറക്റ്റ് ആൻസർ പല കാര്യങ്ങളും നമ്മൾ ചോദിച്ചിട്ടല്ല കിട്ടിയത് ഈ ഇരിക്കുന്ന സ്ത്രീകളോട് ചോദിക്കട്ടെ നിങ്ങളുടെ തങ്കപ്പെട്ട ഭർത്താവ് ഈ വലതുവശത്ത് തിരുപ്പില്ലേ ആ പൊന്നുപോലത്തെ മനുഷ്യൻ നിങ്ങൾ ചോദിച്ചതാണോ ഇങ്ങനെ കൊണ്ട് തരുകല്ലായിരുന്നോ ഈ പൊന്നുപോലത്തെ മനുഷ്യനെ കൊണ്ട് തരുകല്ലായിരുന്നോ നമ്മുടെ മക്കൾ നമ്മുടെ മടിയിലേക്ക് വെച്ച് തന്നല്ലേ ചോദിച്ചിട്ടാണോ അല്ല ചോദിക്കാതെ തന്നെ സ്വർഗത്തിന്റെ ശ്രീ ഭണ്ഡാരം തുറന്ന് തരുന്ന ജീവനുള്ള ദൈവം ഡയറക്റ്റ് ആൻസർ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് നാം അണിഞ്ഞിരിക്കുന്ന ഈ നന്മകളൊന്നും അതിൽ മിക്കതും എഴുപത് ശതമാനവും എൻ്റെ പ്രിയ സഹോദരാ ചോദിക്കാതെ തന്നതല്ലേ ആവശ്യമറിഞ്ഞു മാനിച്ചതാ ദൈവം അതിനെക്കുറിച്ച് അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ചൊരു കഥയുണ്ട് അലക്സാണ്ടർ ചക്രവർത്തി ഒരു കുതിരപ്പുറത്ത് പോകുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുന്നു ഭിക്ഷക്കാരൻ യാചിക്കുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി ഒരു രണ്ട് പൊന്നാണയം എടുത്തു കൊടുത്തു കൂടെയുള്ള അംഗരക്ഷകൻ ചോദിച്ചു ചക്രവർത്തി അയാൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നത്തിന് അത്രയും കൊടുത്തറ അപ്പോ ചക്രവർത്തി പറയുന്നു ഞാൻ ഗ്രീസിൻ്റെ മഹാനായ അലക്സാണ്ടർ അയാൾക്ക് അത്രയും ആവശ്യമില്ലെങ്കിലും ഗ്രീസ് ഗ്രീസിൻ്റെ ചക്രവർത്തിക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുന്നതിൻ്റെ ഒരു അന്തസ്സുണ്ട കൊടുക്കുന്നതിൻ്റെ ഒരു അന്തസ് പ്രിയപ്പെട്ടവരെ നാം ചോദിക്കാതെ ഈ മൺപാത്രത്തെ മാനിച്ച ദൈവം തരുന്ന ദൈവത്തിന്റെ കൃപയാ മറക്കല്ലേ ഡയറക്റ്റ് ആൻസർ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയാനൊരു കാരണം അത് രണ്ട് ഡിലേഡ് ആൻസർ എന്ന് പറയും മൂന്നും ഡി ആണ് രണ്ട് ഡിലേഡ് ആൻസർ എന്ന് പറഞ്ഞാൽ ചില ചോദ്യങ്ങൾക്ക് ഉടനെ കിട്ടില്ല ഒരുപാട് കാലം അബ്രഹാമിനോട് എഴുപത്തി അഞ്ചാമത്തെ വയസ്സല്ല പറഞ്ഞ ഈ നിനക്ക് മക്കളുണ്ടാകും നീ ഒരു അനുഗ്രഹമായിരിക്കും യു വിൽ ബി എ ബ്ലെസിംഗ് പക്ഷെ കൊടുത്തിട്ട് എത്രല്ല നൂറിൽ ഇരുപത്തഞ്ചു വയസ്സിൽ പറഞ്ഞിട്ട് അമ്പത് വയസ്സിൽ കൊടുത്തേക്ക് സാറേ ഇല്ല പക്ഷെ എഴുപത്തി പറഞ്ഞിട്ട് പിന്നെ ഇരുപത്തഞ്ച് വർഷം ഒടൈതമ്പുരാൻ ഫയൽ മാറ്റി വെച്ചത് കണ്ണിച്ചോരയില്ലാത്ത ഇടപാടല്ലേ അതാണ് ദൈവം ചില ഉത്തരങ്ങൾ എങ്ങനെയാ മുപ്പത്തി വർഷം വർഷം കുളക്കരയിൽ കിടന്ന ഒരു മനുഷ്യനോട് ദൈവം കാണിച്ച കൃപ ആൻസർ ഇസ്രായേലിനോട് നാൽപ്പതാം വർഷത്തിൽ കാണിച്ച കൃപ ആൻസർ ഡിലെട്ട് വർഷം രോഗിയായിരുന്ന സ്ത്രീയോട് ദൈവം കാണിച്ച കൃപ ആൻസർ പന്ത്രണ്ട് വർഷം രോഗിയായിരുന്ന സ്ത്രീയോട് സ്വർഗം കാണിച്ച കൃപ ഡിലേ ആൻസർ യോവിന്റെ ജീവിതത്തിൽ ഇരുപത് വർഷം സങ്കടപ്പെട്ടു എന്ന പറയുക അത് കഴിഞ്ഞപ്പോൾ ഒക്കെ ഇരട്ടിയായി കൊടുത്തു പക്ഷെ വേറെ പുസ്തകത്തിൽ എങ്ങനെ നമ്മൾ വായിക്കുന്നില്ല ഇയോവിന്റെ ആട് പിന്നെ പ്രസവിച്ചതായിട്ട് വായിക്കുന്നുണ്ടോ ഇല്ല പ്രസവിച്ചു ഇരട്ടിയാകുന്നൊരു ബയോളജി പ്രസവിക്കാതെ പ്രസവിക്കാതിരട്ടിയാകുന്നൊരു തിയോളജി സ്വർഗത്തിലെ ദൈവം തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചില കാത്തിരിപ്പുകൾ ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഞാനീ പറഞ്ഞ നാൽപ്പതോ മുപ്പത്തിയെട്ടോ ഇരുപതോ പന്ത്രണ്ടോ പതിനെട്ടോ വർഷത്തെ ഒരു പ്രാർത്ഥനയുടെ കാത്തിരിപ്പിൻ്റെ പഴക്കം ഈ പന്തലിൻ കീഴേ ഇരിക്കുന്ന പലർക്കും ഉണ്ടാകില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എങ്കിലും നിങ്ങളിൽ പലർക്കും വേദനകളുണ്ട് നിങ്ങളുടെ അടുത്തിരിക്കുന്ന അറിയാത്തവർക്ക് അടുത്തിരിക്കുന്നവർക്ക് അറിയാത്ത സങ്കടങ്ങൾ എൻ്റെ പ്രിയ സഹോദരി താങ്കൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് പതിനഞ്ച് വർഷത്തെ പഴക്കമുണ്ടോ രണ്ടു വർഷത്തെ പഴക്കമുണ്ടോ നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ആറു മാസത്തെ പഴക്കമുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം ദൈവം ചിലപ്പോൾ ഡിലേഡ് ആൻസർ കൊണ്ട് നമ്മളെ തൃപ്തിപ്പെടുത്തും അങ്ങനെയാ അബ്രഹാമിന് അങ്ങനെയാ അബ്രഹാം ഇസഹാക്കരെയും കൊണ്ട് മോറിയ മലയിലേക്ക് പോകുമ്പോൾ ഈ ഇസഹാക്ക് ചോദിക്കുന്നുണ്ട് എവിടെയാണ് അപ്പ ആട് അബ്രഹാമിനൊരു വ്യക്തമായ ഉത്തരവില്ല പക്ഷേ മുകളിലൊരു ഉത്തരവുണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഇവര് രണ്ടുപേരും കൂടെ നടന്നത് എത്ര ദിവസം എന്നറിയാമോ അബ്രഹാം യൂസുഖാക്കും കൂടെ മൂന്ന് ദിവസ എന്നാൽ മുകളിൽ മകനു പകരം ഒരുക്കപ്പെട്ട ആടിന് എന്ത് പ്രായം ഉണ്ടെന്ന് ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ മൂന്നാണ് മൂന്ന് വർഷം ഉൽപ്പത്തി പതിനഞ്ചിലുണ്ട് ഒരു കൊറ്റൻ ദൈവത്തിന് യാഗമാകണമെങ്കിൽ മൂന്ന് വയസ്സുണ്ടാകണം പ്രിയപ്പെട്ടവരെ കേൾക്കണമേ മൂന്ന് വർ ദിവസം പഴക്കമുള്ള ഒരപ്പന്റെ മനസ്സിലെ അഗ്നിപർവ്വതത്തിന് വേണ്ടി മൂന്ന് ദിവസം പഴക്കമുള്ള ഒരു പിതാവിന്റെ ചങ്കിലെ തിരമാലകൾക്ക് പകരം വയ്ക്കാൻ ദൈവം മൂന്ന് വർഷം മുന്നമേ ഒരുക്കി അങ്ങനെയെങ്കിൽ ചില മോറിയാമല്ല കയറുന്ന ഒരു ഇവിടെ ഉണ്ടാവും എൻ്റെ പ്രിയ സഹോദരങ്ങൾ എനിക്കും താങ്കൾക്കും വേണ്ടി നമ്മുടെ ചോദ്യങ്ങൾക്ക് എത്രയോ മുമ്പേ സ്വർഗമുത്തരം കരുതിയിട്ടുണ്ട് മൂന്നാണ് ഡയറക്റ്റ് ആൻസറും ഡിലേഡ് ആൻസറും കഴിഞ്ഞാൽ അടുത്തറൊന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എങ്കിലും പറഞ്ഞേ മതിയാകുള്ളൂ ഡിനെയ്ഡ് ആൻസർ എന്ന് പറഞ്ഞാൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരമല്ല അതാണ് ദൈവം എല്ലാത്തിനും ഉത്തരം കിട്ടുമെങ്കിൽ പിന്നെ ദൈവമാണോ നമ്മുടെ ബുദ്ധിക്ക് എത്തി നിൽക്കുമെങ്കിൽ അത് ദൈവമാണോ അല്ല ചില ചോദ്യങ്ങൾക്ക് ഡിനെയ്ഡ് ഉദാഹരണമായിട്ട് പരീക്ഷ കഴിയുകയാണ് നമ്മുടെ പ്ലസ് ടു കാരൻ വഴക്ക് പിടിക്കുകയാണ് മമ്മിയുടെ ആക്റ്റീവ വേണ്ട എനിക്കൊരു പൾസർ വേണം ടു ഫിഫ്റ്റി സി അപ്പൻ പറഞ്ഞു നിനക്ക് പരീക്ഷയിൽ ടോപ്പ് കിട്ടുകയാണെങ്കിൽ മേടിച്ചു തരാം കൊച്ചൻ പരീക്ഷ എഴുതിയത് പൾസറിന് വേണ്ടിയിട്ടാണ് ഭാവിക്ക് വേണ്ടിയിട്ടല്ല റിസൾട്ട് വരുമ്പോൾ അവന് ടോപ്പുണ്ട് പക്ഷെ അപ്പൻ മേടിച്ചു കൊടുക്കുന്നില്ല അവൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് തമ്പുരാനെ ഇത്ര നന്നായി പഠിച്ച് പരീക്ഷ എഴുതിയിട്ടും മാർക്ക് കിട്ടിയിട്ടും എനിക്ക് എന്തേ ഞാൻ ചോദിച്ചത് തരാത്ത എന്താ ദൈവം അവൻറെ പ്രാർത്ഥനയ്ക്ക് സീൽ വെച്ചിരിക്കുന്നു കാരണം ഈ പത്തൊൻപതാമത്തെ വയസ്സിൽ ടു ഫിഫ്റ്റി സി സി പൾസറുമായി ഈ ചെങ്ങന്നൂരിന്റെ രാജവീഥികളിൽ കൂടെ അവൻ പോയാൽ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഏതെങ്കിലും ടിപ്പറിന്റെ കീഴിൽ അവൻ കയറുമെന്ന് ഇന്നേ അറിയാവുന്ന ഒരാൾ എവിടെയുണ്ട് പറയൂ സ്വർഗത്തിലുണ്ട് അതുകൊണ്ട് ചില ഉത്തര ചോദ്യങ്ങൾക്ക് ദൈവം ഉത്തരം തരുന്നില്ലെങ്കിൽ അതിൻ്റെ ഭാവി സ്വർഗം മുന്നമേ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ സഭയുടെ രഹസ്യ പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു വാചകം ഇങ്ങനെയാണ് ദൈവമേ അതത് സമയത്ത് ശരിയെന്ന് തോന്നുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീയോ അതിൻ്റെ ഭാവി അറിയുന്നു നീയോ അതിൻ്റെ ഭാവി അറിയുന്നു അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സൗരഭ്യമായി മാറുന്നത് നിബന്ധനകളില്ലാത്ത ദൈവം ഡയറക്റ്റ് ആയിരിക്കാം ഡിലെയ്ഡായിരിക്കാം ഡിനൈഡ് ആയിരിക്കാം യാക്കോകരുതേ ഹബക്കുക്കിനെ പോലെ ദാനിയലിനെ പോലെ ആയിരിക്കാൻ തോണ്ണം തമ്പുരാൻ ഇടയാകട്ടെ സൗരഭ്യമായി തീരാൻ തമ്പുരാൻ ഇടയാകട്ടെ രണ്ട് ക്രിസ്തുവിൻ്റെ സൗരഭ്യം വഹിക്കുന്നവരുടെ രണ്ടാമത്തെ പ്രത്യേകത അവർ ജീവിതത്തിൽ ഒരു മൂന്നാം സ്നാനത്തെ സ്വീകരിച്ചവരാണ് എന്നുള്ളതാണ് അവർ ജീവിതത്തിൽ ഒരു മൂന്നാം സ്നാനം എന്താ ഈ മൂന്നാം സ്നാനം ഇന്ന് സന്ധിക്കും നമ്മൾ പള്ളിയിൽ ചൊല്ലിയത് പാപമോചനത്തിനുള്ള മാമോദീസ എത്ര തവണ ഒരിക്കൽ തവണ ഒരിക്കൽ മാത്രം പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താ മൂന്നാം സ്നാനം അതെന്താണ് നിനുവയിലെ ഇസഹാക്ക് എന്ന് പറയുന്ന പിതാവ് ഐസഖ് ഓഫ് നിനുവെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ സ്വീകരിക്കുന്നത് മൂന്ന് മാമോദീസയാണ് അയാൾ ക്രിസ്തുവിലേക്ക് എത്തുക സ്വർഗത്തിലെത്തുക ക്രിസ്തുവിന്റെ സൗരഭിമാകക അങ്ങനെയാണ് ഒന്ന് ബാപ്റ്റിസം ഇൻ വാട്ടർ വെള്ളത്തിലുള്ള സ്നാനം മാമോദിസ തൊട്ടിയിൽ നിന്നെ മുക്കിയെടുത്ത ആ പഴയ ശൈശവത്തിന്റെ പ്രഭാതം രണ്ട് ബാപ്റ്റിസം ഇൻ ടി കണ്ണുനീരിലെ മാമോദി സ്നാനം അത് നോമ്പിൽ നമ്മൾ ആ പരിപാടിക്ക് പോകാറുണ്ട് ഏത് കുംഭസാരം അഴുക്ക് കഴുകിക്കളയുന്ന ബാപ്റ്റിസം ഇൻ മൂന്നാമതായി പറയും ബാപ്റ്റിസം ഇൻ ബ്ലഡ് രക്തത്തിലുള്ള സ്നാനം സഫറിങ് സഹാക്ക് പറയുന്നു രക്തത്തിലുള്ള സ്നാനം ജലത്തിലുള്ള സ്നാനം കണ്ണുനീരിലുള്ള സ്നാനം കണ്ണുനീരിലെ സ്നാനം മൂന്നാം സ്നാനം രക്തത്തിലെ സ്നാനമാണ് നമ്മൾ ഒന്നാം സ്നാനത്തിലൂടെ പോയിട്ടുള്ളൂ രണ്ടാം സ്നാനം രോഗമാണ് ദുഃഖമാണ് കണ്ണുനീരാണ് മൂന്നാം സ്നാനം അത് രക്തത്തിലുള്ളതാണ് രക്തസാക്ഷിത്വമാണ് അവിടെ പോകാൻ നിർവാഹമുണ്ടോ രണ്ടാം സ്നാനം അങ്ങനെയാണ് അതുകൊണ്ടാണ് പറയുക പാപിനിയുടെ സമർപ്പണത്തിന് സൗരഭ്യം ഉണ്ടാകുന്നത് അവൾ സ്വച്ഛടമാംസി തൈലത്തിന്റെ ഒരു ഭരണി പൊട്ടിച്ച് തമ്പുരാന്റെ കാൽക്കൽ ഒഴിച്ചപ്പോഴല്ല മറിച്ച് അതിലേക്ക് അവളുടെ കൂടെ വീണപ്പോഴാണ് ബാപ്റ്റിസം ഇൻ ടി എസ് അതുകൊണ്ടാണ് നമ്മൾ നോമ്പിൽ പാടും തൈലം മിഴിനീർ ചേർത്തിട്ടേകാത്മജനേ അഭിഷേകി നമ്മുടെ ചിട്ടപ്പടി ആധ്യാത്മികത എന്ന് പറയുന്നത് ഈ സ്വച്ഛ സ്വച്ഛജമാംസി തൈലം മാത്ര മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കട്ടെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ആധ്യാത്മികത നമ്മുടെ ബാഹ്യ സമർപ്പണങ്ങൾ മാത്രമാണ് വില കൊടുത്തു വാങ്ങുന്ന സ്പോൺസർഷിപ്പുകളാണ് പള്ളിക്ക് വേണ്ടി നാം നടത്തുന്ന നേർച്ചകളാണ് നാം ഉയർത്തുന്ന ആധ്യാത്മികതയിലെ ഇളക്കങ്ങളും ആരവങ്ങളുമാണ് എന്നാൽ വലിയ വിലയുള്ള സ്വച്ഛ ഇടമാംസി തൈരത്തിന്റെ ഗന്ധമല്ല ആ ഷീമോന്റെ വീടിനെ സൗരഭ്യമാക്കിയത് അടർന്നു വീണ അവളുടെ കണ്ണുനീരാ സഹോദരങ്ങളെ ആത്മീകതയിലെ സുഗന്ധ തൈലം കണ്ണുനീരാണ് പെർഫ്യൂമിംഗ് ഏജന്റ് ഓഫ് സ്പിരിച്വാലിറ്റി ടിപ്പിരിവാലിറ്റി കണ്ണുനീരാണ് ആധ്യാത്മികതയുടെ സുഗന്ധ തൈലം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ പരിമളമായി ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി തീരേണ്ടത് കണ്ണുനീരാണ് ബാപ്റ്റിസം ഇൻ ടീയസ് ബാപ്റ്റിസം ഇൻ ബ്ലഡ് മൂന്ന് മാമോദിസയ എന്നാൽ ക്രിസ്തുവിന്റെ പൂർണ്ണ സൗരഭ്യം വകിച്ചവർ പൗലോ പോലെ തന്നെയാണ് രക്തസാക്ഷിത്വത്തിലേക്ക് പോയവരാണ് രക്തസാക്ഷിത്വത്തിലേക്ക് പോയവർക്ക് ഒരു സുഗന്ധമുണ്ട് ഉദാഹരണമായി നിങ്ങൾ കാൽവറിയുടെ മലയുടെ താഴെ നിന്നും നോക്കണം മുകളിലേക്ക് പോകണ്ട താഴെ നിന്ന് നോക്കുമ്പോൾ ആ മലയുടെ മുകളിൽ ഉയർത്തിയിരിക്കുന്ന മരക്കുരിശിൽ ഒരു ചോരപ്പിണ്ടം കാണാം ഇലച്ചാർത്ത ഒരു ഇലയുടെ മറവ് പോലും ഇല്ലാത്ത മരക്കുരിശിൽ ഒരൊറ്റ ചോരപ്പിണ്ടമായി മാംസ അടർന്നു മാറിയിരിക്കുന്ന ഒരു രക്തപിണ്ടം കാൽവറി മലയുടെ താഴെ നിന്ന് നോക്കൂ അതൊരു വലിയ റോസാപ്പൂ പോലെയാ ചുവന്ന റോസാപ്പൂ പോലെ അവന്റെ ഓരോ മുറിവുകളും ഓരോ ഇതളുകളാണ് മലയിലെ എൻ്റെ കർത്താവിൻ്റെ ശരീരം ഒരു പൂവാണെങ്കിൽ അവിടുത്തെ പഞ്ചമുറിവുകൾ ഓരോ ഇതളുകളാണ് ഓരോ ഇതളിനുമുണ്ട് മണം എന്തു മണം എന്ത് സൗരഭ്യം നിൻമുറിവുകള അങ്ങനെയെങ്കിൽ പറയൂ ആ കാൽവറിമലയുടെ താഴെ നിന്ന് താങ്കൾ മുകളിലേക്ക് നോക്കുമ്പോ മുകളിൽ ഒരു ചുവന്ന റോസാപ്പൂ പോലെ മരക്കുരിശിൽ കിടക്കുന്ന എൻ്റെ കർത്താവിന്റെ ഓരോ മുറിവിനും മൂറോന്റെ മണമാണ് അതിലും മേലെയാണ് അതുകൊണ്ടാണ് വിവാഹ ശുശ്രൂഷയിൽ ശുഭ്രൻ യാക്കോബിൽ രക്തൻ നർദീൻ തൈലത്തിൽ മൃദുലൻ ലബനോൻ കാരകലിൽ രക്തൻ നർദീൻ തൈലത്തേക്കാൾ സുഗന്ധമുണ്ട് എൻ്റെ തമ്പുരാന്റെ തിരിച്ചോരക്ക് അതാണ് രക്തത്തിന്റെ സുഗന്ധം രക്തസാക്ഷിത്വത്തിന്റെ സുഗന്ധം മൂന്നാം സ്നാനത്തിന്റെ സൗരഭ്യം വിസ്താര ഭയത്താൽ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല പ്രിയപ്പെട്ടവരെ ഓരോ സഹനവും അത് ദൈവത്തെ കാണാനുള്ള മുഖാന്തരാണ് ഞാൻ വളരെ വേഗം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു കൊച്ചുനാളിൽ പഴയ നാളുകളിൽ ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്കൊക്കെ അറിയാം നമ്മൾ ഈ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരു കളിയുണ്ട് കൂട്ടുകാരൻ കൂട്ടുകാരനോട് പറയേണ്ട ഒരു ഉറുമ്പിനെ പിടിച്ച് നെറ്റിയിൽ നൂറ്റിയൊന്ന് പ്രാവശ്യം ഒരച്ചാൽ ആരെ കാണാം ഒരച്ചവരൊക്കെ ഇവിടെ ഇരുപൊണ്ട് ചിരിക്കുന്നുണ്ട് സത്യം പറയൂ ദൈവത്തെ കാണാൻ ഒക്കുമോ ഒക്കുമോ ഏ സോർണോ പറയൂ പറ്റില്ല പക്ഷെ ഞാൻ പറയട്ടെ കാണാം രണ്ടാം ക്ലാസ്സുകാരെ കുട്ടി കുസൃതിയായിരിക്കാം പാവപ്പെട്ട ഉറുമ്പിനെ പിടിച്ച് നെറ്റിയിലിങ്ങനെ വരയ്ക്കുമ്പോ പത്ത് പന്ത്രണ്ട് തവണ വരച്ചാ മതി അവന്റെ തൊക്ക് പൊളിഞ്ഞിട്ട് ഈ ഉറുമ്പിൻ്റെ ശരീരത്തിലെ ആസിഡ് ചോരയിലേക്ക് കയറുമ്പോ ഒടുക്കത്തെ സുഖമാണ് ആ സുഖത്തിൽ ഏതൊരാളും ഏതൊരു രണ്ടാം ഗ്ലാസ്സുകാരിയും അറിയാതെ വിളിക്കും എന്താ ചോരയും ആസിഡും കൂടെ കയറുമ്പോ എൻ്റെ ദൈവമേ അതെ ബാപ്റ്റിസം ഇൻ ബ്ലഡ് ഓരോ രക്തസാക്ഷിത്വവും ഓരോ സഹനങ്ങളും ഓരോ കണ്ണുനീരും ദൈവത്തെ കാണാനുള്ള വാതിലുകളാണ് അങ്ങനെയാണെങ്കിൽ പൊട്ടക്കിണറിൽ പറുതീസയുടെ വാതിലുണ്ടെന്ന് കണ്ടവനെ വേദപുസ്തകം വിളിക്കുന്നു എന്താ പൊട്ടക്കിണറിൽ പറുതീസയുടെ വാതിലുണ്ടെന്ന് കണ്ടവനെ വേദപുസ്തകം വിളിക്കുന്നു ജോസഫ് അല്ലേ സിംഹക്കുഴിയിൽ സ്വർഗത്തിന്റെ ജാലകം കണ്ടവനെ വേദപുസ്തകം വിളിക്കുന്നു കണ്ടവനെസ്തകം അതാണ് വിശുദ്ധ വചനം പ്രിയമുള്ള ദൈവജനമേ ഇവിടെ ഇരിക്കുന്നവർ മൂന്നാം സ്നാനത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം എന്നാൽ ഒരു ക്രിസ്തുവിന്റെ സൗരഭ്യമായി മാറുമോ ചില മനുഷ്യരെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് കൽക്കട്ടയിൽ വന്ന വില്യം ഖേറി എന്നൊരു മനുഷ്യനെ കുറിച്ച് സെറാമ്പൂർ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ ഇരുപത് ഭാഷകളിൽ വേദപുസ്തകം തർജ്ജമ ചെയ്ത ആളാ അതൊക്കെ പോട്ടെ എനിക്ക് ആ മനുഷ്യനെ കുറിച്ച് അതിശയം തോന്നിടുക ആ മനുഷ്യന്റെ ചരിത്രം പഠിക്കുമ്പോ ഭാര്യ മെന്റൽ പേഷ്യന്റ് ആയിരുന്നു മനോരോഗി മകൻ നേരത്തെ മരിച്ചയാളാ വീട് മുഴുവൻ മൂന്നാം സ്നാനത്തില എത്ര ഭാഷ പഠിച്ചു എത്ര ഭാഷയിൽ എഴുതി വേറെ പുസ്തകം നമ്മൾ ഇവിടെ നോർമലായിട്ടുള്ള എണ്ണത്തിൻ്റെ കൂടെ ജീവിക്കുക ഒരു തവണ ഇതൊന്ന് വായിച്ചു തീർക്കാൻ പറ്റിട്ടില്ല അവിടെയാണ് ഭ്രാന്തിയായ ഭാര്യയോടുകൂടെ ഒരു മനുഷ്യൻ വന്നിങ്ങനെയൊക്കെ ചെയ്യുക ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും സഹനങ്ങൾ ദൈവത്തെ കാണാനുള്ള മുഖാന്തരം ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ പരിശുദ്ധ പരിമല തിരുമേനിക്ക് വെട്ടിക്കൽ ദേറായിൽ വെച്ച് ആ പഴയ ചാക്കുകെട്ടലിൽ ഇങ്ങനെ വസൂരി പിടിച്ച് കിടന്നൊരു കാലമുണ്ട് അന്ന് വസൂരിക്ക് മരുന്നില്ല അത് ഒരു ഇരുപത് വർഷം കഴിഞ്ഞാണ് റൊണാൾഡോ റോസ് വസൂരിക്ക് വാക്സിൻ കണ്ടുപിടിക്കുക വീട്ടിൽ നിന്ന് ഒരു ഒരുപരണി കഷായം കൊടുത്തയച്ചു വേണ്ട പന്ത്രണ്ട് കാരൻ തറപ്പിച്ചു പറഞ്ഞു വേണ്ട എനിക്ക് എൻ്റെ തമ്പുരാന്റെ കൊച്ചു കൊച്ചുശമാശൻ ആ വസൂരിക്കടക്കയിൽ മുള്ളുപോലെ കൊള്ളുന്ന മരണവേദനയിൽ പരിശുദ്ധ കന്യാമറിയെ എൻ്റെ കർത്താവീശ്വശികായി എടുത്തുകൊണ്ട് നിൽക്കുന്ന രൂപം ചിത്രം ആ വസൂരിയുടെ കിടക്കയിൽ കട്ടലിൽ കണ്ടയാളാണ് തിരുമേനി ഇനി ഞാൻ ചോദിക്കും എന്തിനാണ് തിരുമേനിക്ക് ദൈവം വസൂരി കൊടുത്തത് ചില കാഴ്ചകൾക്കാണ് ചില കാഴ്ചകൾക്കാ ചില മനുഷ്യരെ ദൈവം അങ്ങനെ ഉയർത്തിപ്പിടിക്കും ചില മനുഷ്യരെ ദൈവം അങ്ങനെ ഉയർത്തിപ്പിടിക്കും ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ മനസ്സിൽ തികട്ടി വരുന്നു പറയാൻ സമയമില്ല ഒരു മനുഷ്യനെ കുറിച്ച് മാത്രം പറയാം നൂറ്റി മുപ്പത്തി ക്രൈസ്തവ ഗീതങ്ങൾ എഴുതിയ മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ മരിച്ച തൊമ്മി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പി വി തൊമ്മി എന്നാണ് മരിക്കുന്ന മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ കുന്നംകുളത്ത് അന്ന് പടർന്നു വന്തലിച്ച പ്ലേഗിന്റെ കാലത്ത് അവരെ ശുശ്രൂഷിക്കാൻ പോയതാണ് പാമ്പാടി തിരുമേനിയോടൊക്കെ ശുശ്രൂഷ നമുക്കറിയാം ഈ മനുഷ്യൻ അവിടെ കോളറ കോളറക്കാലത്ത് ശുശ്രൂഷിച്ച് തിരിച്ചു വന്നപ്പോ അദ്ദേഹത്തിന് കോളറ പിടിച്ചു ഒരുപാട് പാട്ടുകൾ എഴുതി മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സ് മരിക്കുമ്പോ മരണക്കിടക്കയിൽ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചോദിച്ചു തൊമ്മി സാറേ അവസാനായിട്ട് തന്നെ പറയാനുള്ളതാ എന്തെങ്കിലും പറയാനുണ്ടോ അമനുഷ്യൻ പറഞ്ഞില്ല രണ്ടു രണ്ടുപരി പാടിക്കൊടുത്തു ശിഷ്യന്മാർ എഴുതി വെച്ചു അവസാനത്തെ മരണമൊഴികളിൽ ഒന്നതായിരുന്നു നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്നേ നിറയുന്നു സന്നാഹമോടെ നമ്മൾ ഈ പാട്ടൊക്കെ പാടുക കല്യാണ ഉറപ്പിന് പ്രാർത്ഥിക്കാനും കല്യാണത്തിന് പ്രാർത്ഥിക്കാനും സന്തോഷവേളകൾ മംഗളകരമാക്കാൻ നമ്മൾ പാടുന്ന പാട്ടാ പക്ഷേ മരണക്കിടകയിൽ അവസാനമായി മുപ്പത്തൊമ്പരുകാരൻ മരണത്തിന് കീഴടങ്ങുമ്പോൾ എഴുതി നന്ദി കൊണ്ടെൻ്റെ അതെ പാടാൻ സമയമില്ലെങ്കിലും നിങ്ങൾ പാടുന്നതിൽ സന്തോഷം ദൈവത്തിന് മഹത്വം അദ്ദേഹം എഴുതിയ പാട്ടാണ് ഇന്ന് പകൽ മുഴുവൻ കരുണയോടെ എന്നെ സൂക്ഷിച്ചവനെ കർത്തനെ എന്നെ സ്തോത്രമേശുവേ പാടും ഞാൻ യേശുവിനായി വന്ദനമേശുവര നൂറ്റി മുപ്പത്തി ആറ് പാട്ടും എഴുതിയിട്ട് ആ മനുഷ്യൻ ലോകം വിട്ടുപോയിട്ട് നൂറ് വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മരിച്ചു എത്ര കാലം കഴിഞ്ഞിട്ടും ജീവിക്കുക ആ പാട്ടുകൾ കണ്ണുനീരിൽ ചില അനുഭവങ്ങളുണ്ട് കണ്ണുനീരിൽ ജീവിതം ചാലിച്ചവർക്ക് ക്രിസ്തുവിൻ്റെ പരിമളമായി മാറാൻ കഴിയും ഞാൻ പല വ്യക്തിത്വങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു ക്രിസ്തുവിൻ്റെ മുറിവുകൾ സൗരഭ്യം പരത്തുന്നതിനാണെങ്കിൽ ഒരു ക്രൈസ്തവൻ്റെ മുറിവുകളില്ലെന്ന സാക്ഷ്യത്തിൻ്റെ സുഗന്ധം പടരട്ടെ പരത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിബന്ധനകളില്ലാത്ത സമർപ്പണം രണ്ട് മൂന്നാം മനസ്സോടെ സ്വീകരിച്ച മൂന്നാം സ്നാനം അതുകൊണ്ടാണ് വചനം പറയുക നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നതെനിക്ക് ഗുണമായി പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കുന്ന ദൈവത്തെ നമുക്കറിയാം അല്ലേ എന്നാൽ രോഗിയാക്കുന്ന ദൈവത്തെ ഇയോബിനറിയാം കാഴ്ച തരുന്ന ദൈവത്തെ നമുക്കറിയാം കാഴ്ച എടുക്കുന്ന ദൈവത്തെ പൗലു സ്ലിഹാക്കറിയാം മൂന്ന് ദിവസത്തെ ഇരുട്ടില്ലേ നടത്തുന്ന ദൈവത്തെ നമുക്കറിയാം മുടന്തനാക്കുന്ന ദൈവത്തെ പഴയ നിയമത്തിലെ യാക്കോബിനറിയാം അതാണ് ദൈവാനുഭവം മക്കളെ തരുന്ന ദൈവത്തെ നമുക്കറിയാം തരാത്ത ദൈവത്തെ അഥവാ എടുക്കുന്ന ദൈവത്തെ ദാവീദ് രാജാവിനറിയാം ബേർഷയിൽ പാപം ചെയ്ത് ജനിച്ച കുഞ്ഞിനു വേണ്ടി ആ മനുഷ്യൻ ചില്ലറയൊന്നുമല്ല കണ്ണുനീര് വീഴ്ത്തുക ഒരു പാതിരാവിൽ കുഞ്ഞിനെ തിരിച്ചെടുക്കുന്ന തമ്പുരാനെ ദാവീദ് അറിഞ്ഞു ഞാൻ പറഞ്ഞൊരു മനസ്സിലുണ്ടാകണമേ സൗഖ്യപ്പെടുത്തുന്ന മക്കളെ തരുന്ന കാഴ്ച തരുന്ന നടത്തുന്ന ദൈവത്തെ നമുക്കറിയാമെങ്കിൽ ഇതിനപ്പുറം ഇതൊന്നും കൊടുക്കാത്ത ഇതൊക്കെ തിരിച്ചെടുക്കുന്ന ദാവീദും യോബും ഒക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാ മനസ്സിലിരിക്കണമേ ക്രിസ്തുവിന്റെ സൗരഭ്യമായി തീരുവാൻ ഇടയാകട്ടെ കബട സുഗന്ധ കൂട്ടുകൾ കൊണ്ട് അപ്പനെ കബളിപ്പിക്കുന്ന ആധ്യാത്മികത നമുക്കുണ്ടാകാതിരിക്കട്ടെ സുഗന്ധത്തിൻ്റെ പ്രത്യേകത എന്താ സുഗന്ധം സൗരഭ്യത്തിൻ്റെ പ്രത്യേകത എന്താ പ്രധാനമായി ഒരാളിൽ രണ്ട് കാര്യങ്ങളെങ്കിലും അത് ചെയ്യുന്നുണ്ട് ഒന്ന് സൗരഭ്യം ഒരാളിലെ പ്രണയത്തെ ഉണർത്തുന്നുണ്ട് സ്നേഹത്തെ ഉണർത്തുന്നുണ്ട് ഇല്ലേ ഉണ്ട് അതുകൊണ്ടാണ് ഉത്തമഗീത പുസ്തകത്തിൽ ആഴത്തിൽ മുന്തിരിത്തോട്ടം പൂത്താൽ വലിയ മണം ഉണ്ടാവില്ല പക്ഷെ ഉത്തമഗീതത്തിൽ അതും പറയുന്നുണ്ട് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശുന്നു മൂറിൻ്റെ സുഗന്ധം കലമാൻ്റെ സുഗന്ധം ഉത്തമഗീതത്തിൽ മുഴുവൻ സുഗന്ധത്തിൻ്റെ അനുഭവമാണ് സ്നേഹത്തിൻ്റെ പുസ്തകമാണ് ഉജ്ജ്വലമായ സ്നേഹം ഉദാത്തമായ സ്നേഹം ഉയർത്തരുന്ന സ്നേഹം ഉത്തമഗീതത്തിലെ സ്നേഹം ആ സ്നേഹത്തെ ഉണർത്തുന്നത് സുഗന്ധമാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രേമഭാവങ്ങളുള്ളത് മാപ്പിളപ്പാട്ടുകളില്ല മാപ്പിളപ്പാട്ടുകളിൽ അത്തറിന്റെ സൗരഭ്യത്തെ ഒരുപാട് പ്രകീർത്തിക്കാറുണ്ട് ചില സുഗന്ധങ്ങൾ സ്നേഹത്തിൻ്റെ കണികകളെ ഉണർത്താനുണ്ട് ദൈവസ്നേഹത്തെ ഉണർത്തുന്ന സുഗന്ധമായി തീരുവോ മറ്റൊന്ന് സുഗന്ധം ഓർമ്മകളെ ഉണർത്തും സുഗന്ധം സൗരഭ്യം പരിമളം ഓർമ്മകളെ ഉണർത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ രാത്രി വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഇനിയിപ്പോ സ്കൂള് അടച്ചിട്ട് തുറക്കുമല്ലോ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ കൊച്ച് സ്കൂളിൽ നിന്ന് പുതിയ പുസ്തകം മേടിച്ചോണ്ട് വരുന്ന ദിവസം ആ പുസ്തകം എടുത്ത് വെറുതെ ഒന്ന് മണപ്പിക്കൂ നിങ്ങളുടെ രണ്ടാം ക്ലാസ് ഓർമ്മ വരും അല്ലേ ഒന്നും തോന്നില്ല എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുക ആ പുസ്തകം എടുത്ത് മണപ്പിക്കുമ്പോൾ നമ്മുടെ ബാല്യം ഓർമ്മ വരും നമ്മുടെ ഇന്നലകളെ കുറിച്ച് ഓർമ്മ വരും അല്ലെങ്കിൽ വേണ്ട ഒരു സൈക്കിൾ മാർക്ക് സാമ്പ്രാണി സാമ്പ്രാണിത്തിരികത്തിക്കുമ്പോൾ എന്തോർമ്മ വരും ഏയ് ഞങ്ങളുടെ നാട്ടിലൊക്കെ മരണവീട് ഓർമ്മ വരും ഇല്ലേ ചില സുഗന്ധങ്ങൾ നമ്മളെ ചില പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും അതെ ജീവിതത്തിൽ ദൈവത്തോടും മനുഷ്യനോടുമുള്ള കടപ്പാടുകളുടെ ഓർമ്മ സൂക്ഷിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ സൗരഭ്യമാണ് പരിമളം സൗരഭ്യം ഒരാളിലെ സ്നേഹത്തെയും പ്രണയത്തെയും ഓർമ്മകളെയും ഉണർത്തുമെങ്കിൽ ഞാൻ ഈ വാചകം പറഞ്ഞ് ഈ ചിന്തകൾക്ക് ഈ രാത്രി വിരാമം കുറിക്കട്ടെ ജീവിതത്തിൽ ദൈവത്തോടും മനുഷ്യനോടും ഉള്ള കടപ്പാടുകളുടെ ഓർമ്മ സൂക്ഷിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ പരിമളമാണ് പൗലോ സുലിഹ കാലങ്ങൾക്കപ്പുറം പറഞ്ഞ് അഴകുള്ള വാക്കുകൾ ഇന്നും ഈ രാത്രി ചെങ്ങന്നൂര് പന്തലിൻ്റെ കീഴെ മുഴങ്ങുന്നു വി ആർ ദ അരോമ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ പരിമളമായി തീരട്ടെ നിബന്ധനകളില്ലാത്ത സമർപ്പണം മനസ്സോടെ സ്വീകരിക്കുന്ന മൂന്നാം സ്നാനം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ രാത്രി ഈ അടിസ്ഥാന ചിന്താവിഷയത്തിൽ നിന്ന് നമുക്ക് അല്പനേരം ധ്യാനിക്കാൻ പഠിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാരണം സഹായിച്ച ദൈവകൃപയെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വളരെ ശ്രേഷ്ഠമായ ഈ വേദിയും സദസ്സും ഏറെ പിതാക്കന്മാരുടെ സാന്നിധ്യം ഒക്കെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഞാൻ ഓർക്കുന്നു എന്നെ ശ്രവിച്ച ദൈവജനത്തോട് നന്ദി ഏറ്റെടുക്കണമേ ഈ കൺവെൻഷന്റെ തിരശ്ശീല വീഴുന്ന അടുത്ത നാളുകളിൽ ശനിയാഴ്ചയാണെന്നാണ് എൻ്റെ തോന്നൽ അന്ന് ഒരു പരിമളം ഇവിടെ നിൽക്കട്ടെ കാരണം മക്ദലനറിയും അല്ലെങ്കിൽ പാപിനിയായും മറിയം ക്രിസ്തുവിൻ്റെ കാൽക്കൽ പരിമളം പൊട്ടിച്ചു ഒഴിച്ചു ആ മറിയത്തെക്കുറിച്ചുള്ള ചരിത്രം മിത്തുകൾ പറയുന്നത് അവൾ മരിച്ചു കഴിഞ്ഞ് അവളുടെ വീട്ടിൽ ഏഴ് ദിവസം ഒരു പ്രത്യേക സുഗന്ധം നിലനിന്നു എന്നാണ് അങ്ങനെയെങ്കിൽ ഈ പന്തലഴിച്ചാലും ഒരു സുഗന്ധം ഇവിടെ എങ്ങനെ ഉണ്ടാകട്ടെ പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവന്റെ നാമം പകർന്ന തൈലം പോലെയാ വെളിച്ചത്തെ മതിലുകൊണ്ട് തടയാം ഇരുട്ടിനെ മതിലുകൊണ്ട് തടയാം അഗ്നിയെ മതിലുകൊണ്ട് തടയാം ജലത്തെ മതിലുകൊണ്ട് തടയാം പക്ഷേ പരിമളത്തെ അങ്ങനെയൊന്നും തടയാനാവില്ല എങ്ങനെയെങ്കിലുമൊക്കെ കയറി വരും അതാണ് ക്രിസ്തു അവൻ്റെ നാമം പകർന്ന തൈലം പോലെ ഇവിടെ പൊട്ടിച്ചാൽ മതി ചെങ്ങന്നൂര് സ്റ്റാൻഡിൻ്റെ മുന്നിൽ മണക്കും ഈ സുവിശേഷത്തിൻ്റെ പ്രകമ്പനം മുഴങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും നന്ദി എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ച പ്രിയമുള്ള മധ്യ എബ്രഹാം അച്ഛനോട് അതിൻ്റെ എല്ലാ പ്രിയപ്പെട്ട അച്ഛനോട് അയ്യപ്പച്ചനോട് ഉൾപ്പെടെ എല്ലാ പ്രിയപ്പെട്ട സംഘാടകരോടും നന്ദി സ്നേഹത്തിൻ്റെ വന്ദനം അനുഗ്രഹീത വാക്കുകൾക്ക് പ്രത്യേകം നന്ദി അച്ച ഭദ്രാസന ഗായക സംഘത്തിൻ്റെ ഗാനശുശ്രൂഷയും ഒപ്പം സ്തോത്ര കാഴ്ച നിങ്ങൾ കേൾക്കുന്ന കൺവെൻഷൻ ഗാനങ്ങൾ അടങ്ങിയ പാട്ടുപുസ്തകം ഇരുപത് രൂപ നിരക്കിൽ കൗണ്ടറിൽ ലഭ്യമാണ് ഫിലിക്സ് സ്കൂൾ ഓഫ് ലിറ്ററിറ്റിക്കൽ മ്യൂസിക് കമ്മിറ്റിയുടെ ചുമതലയിൽ പാകം ചെയ്ത് ഗുണനിലവാരം ഉറപ്പാക്കിയിട്ടുള്ള രുചികരമായ ഭക്ഷണം മിതമായ നിരക്കിൽ കൗണ്ടറിൽ ലഭ്യമാണ് ചപ്പാത്തി ഫ്രൈഡ് റൈസ് ജൈവ പച്ചക്കറി ഉപയോഗിച്ചുള്ള സൈഡ് ഡിഷ് ഇവ അൻപത് രൂപ നിരക്കിൽ ലഭ്യമാണ് ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഭദ്രാസനത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതാണ് താങ്ക് യു ഏവർക്കും കൃതജ്ഞത അർപ്പിക്കുന്നതിലേക്ക് കൺവെൻഷൻ ജോയിൻ്റ് കൺവീനർ കൂടിയായ ബഹുമാനപ്പെട്ട രാജൻ വർഗീസച്ചനെ ആദരവോടെ ക്ഷണിക്കുന്നു ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിനെ മോത്തമുണ്ടാവട്ടെ അഭിയന്നിയ തിരുമേനി വന്നിയ വൈദിക ശ്രേഷ്ഠ കർത്താവിൽ പ്രിയ ഏവരുമേ ചെങ്കന്നൂർ പരാസരത്തിൻ്റെ പന്ത്രണ്ടാമത് കൺവെൻഷൻ പ്രഥമ ദിവസം ഇന്നിവിടെ സമാപിക്കുകയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷം ഈ ഭദ്രാസനത്തിൻ്റെ കൺവെൻഷനെ ഓടും ഭാവുമായി നിന്ന് ഇതിനെ ശക്തി പകർന്നു വന്ന ഭാഗ്യസ്മരണാർഹനായ മാർ അത്താനാസ്യോസ് തിരുമേനയുടെ ദീപ്തസ്മരണയ്ക്ക് മുന്നിൽ നന്ദിയുടെ പൂച്ചണ്ടുകൾ ആദ്യമേ അർപ്പിക്കട്ടെ ഈ അനുഗ്രഹിതമായ സന്ധ്യയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി കടന്നു പോകുവാനത്തക്കവണ്ണം നമുക്കിടയായി സമയം വൈകിയതുകൊണ്ട് അമുഖവാക്കുകൾ നീക്കാതെ കടമയിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിച്ച അഭിയന്യ ഡോക്ടർ മാത്യുസ് തിമോ തിയോ തിരുമേനി ഭദ്രാസന മെത്രാപോലിത്ത മാർ അതാനാ തിരുമേനിയുടെ വേർപാടിന് ശേഷം ഈ ഭദ്രാസനത്തിൻ്റെ എല്ലാ സമസ്ത മേഖലകളിലും പ്രവർത്തിച്ച് ഭദ്രാസനത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ മേഖലകളിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് നമ്മെ നയിക്കുന്ന അഭ്യന്യ തിരുമേനി മുൻപ് സൂചിപ്പിച്ചതുപോലെ ശാന്തവും സൗമ്യവുമായ കൂടി എല്ലാവരെയും ഒന്നിച്ചു കണ്ട് അനേകം പുതിയ പുതിയ ചിന്തകളുടെ ഉറവിടമായി തിരുമേനിന്ന് വർധിക്കുകയാണ് ഈ അനുഗ്രഹീതമായ സന്ധ്യയിൽ നമുക്ക് വേണ്ടതായ ആത്മീയ നേതൃത്വം തന്ന നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിയന്തിയനായ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്യോസ് തിരുമനസ്സിനോടുള്ളതായ ഭക്തിയും ആദരവും സ്നേഹവും അവിടുത്തെ കൺവെൻഷനു വേണ്ടി തൃഭാവത്തിൽ സമർപ്പിക്കുകയാണ് ഈ കൺവെൻഷൻ യോഗം പന്ത്രണ്ടാമത് കൺവെൻഷൻ യോഗം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ചത് പരിശുദ്ധ ബാബാ തിരുമനസ് കൊണ്ടാണ് ബാബാ തിരുമനസ് അസുദ്ധീർഹമായ കർമ്മം നിർവഹിച്ച് അത്യാവശ്യമായി ഇവിടുന്ന് പോകേണ്ടി വന്നു എങ്കിലും ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ മുൻപോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും കൈത്താങ്ങായി നിന്ന് ഈ ഭദ്രാസനത്തിന് വേണ്ടി അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പരിശുദ്ധ സഭയ്ക്ക് ചെറിയനാട് സെൻ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവ അംഗം നൽകിയിട്ടുള്ള വസ്തുക്കളും സ്ഥാവര ജംഗമ സ്വത്തുക്കളും പരിശുദ്ധ സഭയ്ക്ക് എഴുതി കൊടുത്തു അത് ഭദ്രാസനം ആവശ്യപ്പെട്ടതനുസരിച്ച് പരിശുദ്ധ ഭാവാദിരി മെനസ് കൊണ്ടും സുനകദോസുകൊണ്ടും ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനത്തിനായിട്ട് വിട്ടു തന്ന് ഇന്നത് അനുഗ്രഹമായി അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രാരംഭ പണിയൊക്കെയും ആരംഭിച്ച് ഭദ്രാസനത്തിൻ്റെ ഇതംബരമായിട്ടുള്ള ആദ്യത്തെ ഒരു ചാരിറ്റി പ്രവർത്തനമായി ഒരു ഓൾഡ് ഏജ് ഹോം അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ അനുമതി തന്നെ സഹായിച്ചത് പരിശുദ്ധ ഭാവാതിരു മനസ്സ് കൊണ്ടാണ് ഈ ഭദ്രാസനത്തിൻ്റെ വിവിധമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടതായ നേതൃത്വം നൽകിയമ്മയെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഭാവാതിരു മനസ്സിനുള്ളതായ നന്ദിയും സ്നേഹവും കിടപ്പാടും തൃപ്പാകത്തിൽ സമർപ്പിക്കുകയാണ് ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട മാത്യു എബ്രാച്ചൻ യൗനത്തിൻ്റെ തൊടുപ്പോടു കൂടി ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി ഈ ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു എബ്രാച്ചൻ എല്ലാവരെയും ഒരേപോലെ കണ്ട് എല്ലാവർക്കുമായി ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ച് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തു കൊണ്ട് ഭദ്രാസനത്തെ നയിക്കുന്നു ഈ ഭദ്രാസന കൺവെൻഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നേതൃത്വം കൊടുക്കുന്നു ബഹുമാനപ്പെട്ട മാത്യു എബ്രഹാമച്ഛനുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയം പ്രത്യേകമായിട്ട് കൺവെൻഷന് വേണ്ടി അറിയിക്കുകയാണ് വന്നിനായ മാത്യു തോമസ് കൊറപ്പിസ് കോപ്പാച്ചൻ നാൽപ്പത് വർഷം ഭദ്രാസനത്തിൻ്റെ ശുശ്രൂഷകൾ നിവർത്തിച്ച ശേഷം ഔദ്യോഗികമായി വിരമിച്ച് ഇന്ന് വന്നി അച്ഛൻ്റെ സാന്നിധ്യം നമുക്കിന്ന് അനുഗ്രഹമായിരുന്നു വന്നി അച്ഛനോ ഉള്ളതായ നന്ദി സ്നേഹവും അറിയിക്കും വചന ശുശ്രൂഷയിൽ കൂടി നമ്മെ അനുഗ്രഹിച്ച ക്രിസ്തുവിൻ്റെ സുഗന്ധം ഈ പന്തലിൽ ഈ ദേശത്ത് ധാരാളമായി ഒഴുക്കിത്തന്ന വന്നിനായ ജോണച്ചൻ സുഗന്ധത്തിൻ്റെ വ്യത്യസ്ത മേഖലകളെ കോർത്തിണക്കി വേദപുസ്തകത്തിൻ്റെ ആദ്യോടന്തമുള്ള അനുഭവങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഈ ആത്മീയ സുഗന്ധത്തിൽ നമ്മെ ഇന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന വന്യനായ ജോൺ വർഗീസച്ചൻ കുളക്കട അച്ഛനോടുള്ളതായ സ്നേഹവും ആദരവും കൺവെൻഷൻ്റെ നാമത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുക നമ്മുടെ സ്റ്റേജിൽ ഉപയോഗരായിരിക്കുന്ന വന്യനായ ജോൺ ഡാനിയൽ കോറപ്പിസ് കോപ്പാച്ചൻ ഭദ്രാസനത്തിൻ്റെ സീനിയർ വൈദിക ശ്രേഷ്ഠനാണ് വന്യ അച്ഛനോടുള്ളതായ നന്ദി അറിയിക്കട്ടെ ഭദ്രാസനത്തിൻ്റെ മുൻ സെക്രട്ടറി മാത്യു വർഗീസച്ചൻ അത്താനാസിയോസ് തിരുമേനിയുടെ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ച് തിരുമേനിയെ സ്മരിച്ചു വന്യനായ മാത്യു വർഗീസജനുള്ളതായ നന്ദിയും സ്നേഹവും പ്രത്യവുമായിട്ട് അറിയിക്കുകയാണ് ഏറ്റവും സന്തോഷം തരുന്നത് നമ്മുടെ വൈദിക ശ്രേഷ്ഠരാണ് ഏതാണ്ട് അൻപത്തി അഞ്ച് വൈദികർ ഭദ്രാസനത്തിൽ ഇന്നിവിടെ ഈ കൺവെൻഷൻ യോഗത്തിൽ സംബന്ധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒരവസ്ഥയാണ് ഭദ്രാസനത്തിൻ്റെ പുറത്തും ഭദ്രാസന അംഗങ്ങളായി മറ്റു ഭദ്രാസനങ്ങൾ സേവനം ചെയ്യുന്ന വൈദികരുൾപ്പെടെ ഒരു വലിയ വൃന്ദം വൈദിക ശ്രേഷ്ഠര് ഇന്നിവിടെ ആഗതരായിരുന്നു വന്നിയ കോറപ്പിസ്കോപ്പന്മാരോടും വന്നിയ വൈദിക ശ്രേഷ്ഠള്ളതായ നന്ദിയും സ്നേഹവും പ്രത്യേകവുമായിട്ട് കൺവെൻഷന് വേണ്ടി അറിയിക്കട്ടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഞാൻ ഓർപ്പിച്ചല്ലോ ചെറിയ നാട്ടുള്ള ഇളയടത്തെ ലവ്ലി ഹോം ഓൾഡ് ഏജ് ഹോമിൻ്റെ പ്രവർത്തനങ്ങളിൽ അവിടെ താമസിച്ചുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അവരിൽ നിന്ന് ഭദ്രാസനത്തിൻ്റെ കോമ്പൗണ്ടിൽ ഒരു കൗണ്ടർ ഇട്ടിട്ടുണ്ട് ഈ ഓൾഡ് ഏജ് ഹോമിൻ്റെ പ്രവർത്തനം ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ പ്രഥമ സംരംഭമാണ് ചാരിറ്റി പ്രവർത്തനമാണ് അതിന് നിങ്ങളുടെ സംഭാവനകൾ സ്വീകരിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ പ്രാർത്ഥനകൾ ലഭിക്കുവാൻ തക്കവണ്ണം അവരവിടെ ആഗതരായിട്ടുണ്ട് കൺവെൻഷൻ യോഗത്തിലുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനുള്ളതായ നന്ദിയും സ്നേഹവും പ്രത്യേകവുമായിട്ട് അറിയിക്കട്ടെ അനുഗ്രഹീതമായ ഗാന ശുശ്രൂഷ നടത്തി നമ്മെ അനുഗ്രഹിച്ച മോർബി ലക്സിനോസ് ഗായക സംഘം വളരെ ദീർഘ ദിവസങ്ങളെടുത്ത് ഗാനങ്ങൾ അഭ്യസിച്ച് വളരെ ഭംഗിയായി ചിട്ടയായി ഇന്നത്തെ വചന ഈ വചന ശുശ്രൂഷയോട് ചേർന്ന് നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിച്ച മോർബി ലക്സിനോസ് ഗായക സംഘത്തുള്ളതായ നന്ദി സമയത്ത് പ്രത്യേകവുമായിട്ട് അറിയിക്കുക ശുശ്രൂഷക സംഘം സെക്രട്ടറി പ്രിയപ്പെട്ട രാജു ഉൾപ്പെടെ ഭദ്രാസനത്തിൻ്റെ വിവിധ ദേവാലയങ്ങൾ വന്നതായ ശുശ്രൂഷകരാണെന്ന് സുവിശേഷ റാലിയിൽ അണിനിരുന്നത് പ്രിയപ്പെട്ട സുവിശേഷകരുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് ഈ സമയം അറിയിക്കുക സഭയുടെ ഭദ്രാസനത്തിൻ്റെ കൗൺസിൽ അംഗങ്ങൾ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അവരുള്ളതായി നന്ദി അറിയിക്കുന്നു മെത്രാസന പ്രതിനിധികളായിട്ട് വന്നിട്ടുള്ളവരുണ്ട് അസോസിയേഷൻ അംഗങ്ങളായി കടന്നു വന്നിട്ടുള്ളവരുണ്ട് അവരുള്ളതായ നന്ദിയും സ്നേഹവും പ്രത്യേകവുമായിട്ട് അറിയിക്കുകയാണ് വിവിധ കമ്മിറ്റികളുടെ ചെയർമാന്മാരായ അച്ഛന്മാരും കൺവീനേഴ്സും ഇവിടെ ഭദ്രാസന കൺവെൻഷൻ്റെ പ്രാരംഭം മുതൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എല്ലാ കമ്മിറ്റി ചെയർമാന്മാരെയും കൺവീനർമാരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ജോയിൻ കൺവീനേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന അഭിമാനപ്പെട്ട ഡോക്ടർ ഫിലിക്സ് യോഗൻ അച്ഛൻ ബഹുമാനപ്പെട്ട ജേക്കബ് ഉമ്മൻ സാറ് അവരുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ അതിലുപരിയായി പ്രത്യേകിച്ച് പരീക്ഷയുടെ സമയമാണെങ്കിലും ഈ പന്തൽ നിറയെ ആളുകളെ കടന്നു വന്ന് ഇന്നത്തെ ഈ വചന ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർത്തതിൽ നിങ്ങളോടാണ് ഒത്തിരി ഒത്തിരി നന്ദി ഈ സമയത്ത് അറിയിക്കുവാനായിട്ടുള്ളത് തീർച്ചയായിട്ടും കടന്നു വന്ന് ഈ അനുഗ്രഹീതമായ സന്ധ്യ ധന്യമാക്കി തീർത്ത വിശ്വാസി സമൂഹത്തോടുള്ളതായ ഹൃദയം നിറഞ്ഞ നന്ദി ഭദ്രാസന കൺവെൻഷന് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു നമ്മുടെ ഭദ്രാസനം അതിൻ്റെ വളർച്ചയുടെ പാതയിൽ മുന്നോട്ട് പോകുന്നു എല്ലാ കാര്യങ്ങളിലും എല്ലരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ച് എല്ലാ പ്രിയപ്പെട്ടവരോടും അല്പമായും അധികമായോ സഹായിച്ച് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും ഭദ്രാസനത്തിന് വേണ്ടിയും കൺവെൻഷനു വേണ്ടിയും അറിയിച്ച് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്പരാനെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട രാജൻ വർഗീയ സച്ചനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു നാളത്തെ പ്രോഗ്രാം ഓർമ്മിപ്പിക്കട്ടെ ആറ് നാൽപ്പത്തി അഞ്ചിന് കൺവെൻഷൻ പന്തലിൽ ഗാന ശുശ്രൂഷ ആരംഭിക്കും ഏഴ് മണിക്ക് ബേസ്രിതേറ പത്തനംതിട്ടയിൽ നിന്നുള്ള വെരി റവറൻറ്റ് ബസുല റംബാച്ചിൻ്റെ പ്രബോധന ശുശ്രൂഷ എട്ട് മണിയോടെ പ്രോഗ്രാം എല്ലാം തീരുന്നതാണ് എന്ന് പ്രത്യേകം അറിയിക്കട്ടെ ഇന്ന് ഉദ്ഘാടന ദിവസമായതുകൊണ്ട് അല്പം വൈകിപ്പോയി ഇപ്പോൾ വന്യനായ ജോൺ ഡാനിയൽ കോർപിസ്കോപ്പ നേതൃത്വം നൽകുന്ന സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേൽക്കാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് പാനും എന്നെ നമതായി കൃപ ചെയ്യുക സ്വർഗീയ പിതാവേ സർവശക്തനെ സകലത്തെയും പോറ്റി പുലർത്തി കാത്തുപരിപാലിക്കുന്ന ദൈവമേ അവിടുന്ന് ചൊരിഞ്ഞു തന്ന എല്ലാ നന്മകളും സഹായങ്ങളും എല്ലാ അനുഗ്രഹത്തിനായിട്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു പ്രത്യേകിച്ചും ഭദ്രാസനത്തിൻ്റെ പന്ത്രണ്ടാമത് കൺവെൻഷൻ്റെ പ്രാരംഭ ദിവസത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കായിട്ട് തന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ദൈവമേ ഞങ്ങളുടെ പ്രവർത്തികൾ പോലെ അല്ലല്ലോ അവിടുത്തെ കരുണയിൻ പ്രകാരം ഞങ്ങളോട് പ്രവർത്തിക്കുന്നതിനാൽ നിനക്ക് സ്തുതി യാതൊന്നിനും പ്രാപ്തിയില്ലാത്തവരായി ഞങ്ങൾക്ക് അപ്പോഴപ്പോൾ ആവശ്യമായ എല്ലാ കൃപകളും തരുന്നതിനായി സ്തുതിക്കുന്നു ഇന്ന ദിവസം വരെയും ചെയ്തു തന്നിട്ടുള്ള എല്ലാ നന്മകൾ എല്ലാ സഹായങ്ങൾ എല്ലാ വിജയങ്ങൾക്കായിട്ട് സ്തോത്രം കർത്താവെ ഞങ്ങൾ കൂടി വന്നിരിക്കുന്ന ഈ പന്തൽ ഇതാരുടെ നാമത്തിൽ നിന്ന് അറിയപ്പെടുന്നുവോ പരിശുദ്ധനായ വാങ്ങിപ്പോയ ഫിലെസിനോ സിരുമേനിയെ ഞങ്ങൾ ഓർക്കുന്നു കഴിഞ്ഞ വർഷം വരെയും ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപൊരുത്തിയായി സേവനം ചെയ്ത് ഞങ്ങൾക്ക് നല്ല മാതൃക കാണിച്ചു തന്ന കാലം ചെയ്ത അത്താനാസ്യൂസ് തിരുമേനിയെ ഓർക്കുന്നു വിശുദ്ധന്മാരോടുകൂടിയുള്ള സൗഭാഗ്യം ആ പിതാക്കന്മാർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ സഭയെ ഓർക്കുന്നു സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പരിശുദ്ധ ബാബാ തിരുമേനിയെ ഓർക്കുന്നു എല്ലാ മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും വിശ്വാസ സമൂഹത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾ നിന്റെ ശബ്ദം കേൾക്കുവാനും നിൻ്റെ ആജ്ഞയനുസരിച്ച് നിന്നാൽ നയിക്കപ്പെടുവാനും ഞങ്ങളെ ഓരോരുത്തരെയും എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പരിശുദ്ധമായ നോമ്പിൻ്റെ പ്രാരംഭ ദിനങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ഈ ദിവ്യ ദൂതിനായിട്ട് സ്തോത്രം ദൂതറിയിച്ച ബഹുമാനപ്പെട്ട അച്ഛനെ തിരുസനയിൽ സമർപ്പിക്കുന്നു കൂടുതലായ കൃപകൾ കൊണ്ട് നിറച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ തൻ്റെ ആചാര്യ ശ്രേഷ്ഠനെ നീ ശക്തീകരിക്കണമേ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നു സ്നേഹത്തിൽ ഞങ്ങളെ നീ സ്ഥിരപ്പെടുത്തണമേ നിന്നുള്ള ഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ നിന്നുള്ള വിശ്വാസം ഞങ്ങൾ സ്ഥാപിക്കണമേ സുഹൃത നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ശുതിയും സ്തോത്രവും

ഇന്ന് ഈ കൺവെൻഷൻ നടത്തുന്നതിന് വേണ്ടി അല്പമായ അധികമായോ സഹകരിച്ചിട്ടുള്ള എല്ലാവരോടും നമ്മളെല്ലാം വാങ്ങിപ്പോൾ കൂടി ഇപ്പോഴും എപ്പോഴും യോഗം സമാപിച്ച് കടന്നു ചെല്ലുമ്പോൾ പ്രത്യേകമായി മർത്തുമറിയ സമാജത്തിന്റെ ആഭുഖ്യത്തിലുള്ള കൗണ്ടർ ഫുഡ് പ്രത്യേകമായിട്ട് ക്രമപ്പെടുത്തിയിട്ടുണ്ട് മിതമായ നിരക്കിൽ എല്ലാവർക്കും വാങ്ങുവാനൊക്കെയാണ് അത് ക്രമീകരണം ചെയ്തിട്ടുണ്ട് അയത് വാങ്ങിക്കൊണ്ട് പോകുന്നത് ആത്മീയ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് വദ്രാസന്റെ മർദ്ദിയ സമുദായത്തിന്റെ ജീവകാരുണ്യത്തിന് സഹായമാണ് എന്ന് ഓർപ്പിക്കുന്നു ഇന്നത്തെ പാട്ടുപുസ്തകം ഇരുപത് രൂപ നിരക്കിലും വിൽപ്പനയ്ക്കായിട്ട് ക്രമപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായി കൺവെൻഷന്റെ മുഴുവൻ ക്രമീകരണങ്ങളും ചെയ്ത് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദിനിമോ ടി വി പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു മാധ്യമ സുഹൃത്തുക്കളോളം നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ കൺവെൻഷന്റെ ഇതിന്റെ ഓടിനടന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ പി ആർഒ സജി പട്ടരമഠം അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു അങ്ങനെ ആരെയെങ്കിലും നന്ദി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സജീവം ക്ഷമിക്കണം എന്നുള്ള കാര്യം പൃഥ്വിമായിട്ട് ഈ സമയം ഓർപ്പിക്കും